അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുദ്റത്തി വശ്ശാൻ ശദീദിൽ ബത്ശി വൽ ബുർഹാൻ ഹാഫിളുദ്ദീനി വൽ ഖുർആൻ. ബിസ്മില്ലാഹി മാശാ അല്ലാഹു കാൻ വമാ ലം യശഅ ലം യകുൻ ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا حبيب الله. الصلاة والسلام عليك يا سيدنا يا نبي الله. خذ بأيدينا يا رسول الله. قلت حيلتنا يا رسول الله. أدركنا يا رسول الله. نحمد الله المجيب كل دعوات لنا لا لنا رب سواه إنه البار العلي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. ربنا صلى وسلم كل حالات على أحمد الهادي وآل والصحاب والولي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. نحن ندعو ربنا الكريم في توسل واستغاثات بقرة عيننا مدور ولي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. كم مريض قد أتاه كامل الشفاء بكم ليس بالعلاج بل بالقول يا مدبر ولي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. ഏറ്റവും സ്നേഹ ബഹുമാന ആദരവുകളുള്ള പണ്ഡിതന്മാർ, സഹോദര സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഈ ഒരുമിച്ച് കൂടിയതിനെ അവൻ സ്വീകരിക്കുകയും ഇതുപോലെ അല്ലാഹു നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ, നമ്മളുടെ കുടുംബക്കാർ, കൂട്ടുകാർ എല്ലാവരെയും അവന്റെ സ്വർഗലോകത്തിൽ ഒരുമിച്ച് കൂട്ടി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ശാരീരിക, സാമ്പത്തിക, മാനസിക പ്രയാസങ്ങളും വിഷമങ്ങളും രോഗങ്ങളുമൊക്കെ ഉള്ളവർക്ക് അല്ലാഹു തആല പരിപൂർണമായും ശിഫയും സമാധാനവും റാഹത്തും നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ അപകടങ്ങളിൽ നിന്നും, അപകട മരണങ്ങൾ, പെട്ടെന്നുള്ള മരണങ്ങൾ, പ്രയാസങ്ങൾ, അല്ലാഹു തആല എല്ലാത്തിൽ നിന്നും നമ്മെയും നാമുമായി രക്തബന്ധമുള്ള, സ്നേഹബന്ധമുള്ള സർവ്വ മുഅ്മിനീങ്ങളെയും അല്ലാഹു കാക്കുമാറാവട്ടെ.
ഈമാൻ സലാമത്തിലായി മരിക്കുന്ന നല്ലവരിൽ അല്ലാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. സഹോദരന്മാരെ, മാസം തോറും നാം ഇവിടെ നടത്തിവരുന്ന നാരിയത്ത് സ്വലാത്തിന്റെ ആറാം വാർഷിക യോഗത്തിലാണ് നാം സമ്മേളിച്ചിരിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന പരിശുദ്ധ വാക്യത്തിൽ ഈ മഹത്തായ യോഗം ഉദ്ഘാടനം ചെയ്യുകയാണ്. ലോകത്ത് ഏത് വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരാണെങ്കിലും അവര് പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിലാണ്. ഇവിടെ മുസ്ലിമിന് മാത്രമല്ല വിഷമങ്ങളും പ്രയാസങ്ങളും ഉള്ളത്. സ്വാഭാവികമായും വിശ്വാസികളാകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രയാസങ്ങൾക്ക് പരിഹാരമായി, പ്രതിസന്ധികൾക്ക് ശമനമായി നമ്മളുടെ എല്ലാ കാര്യങ്ങൾക്കും അത്താണിയായി നാം സമീപിക്കുന്നത് നമ്മുടെ ആത്മീയ സദസ്സുകളെയാണ്. നമ്മളുടെ മതപരവും ഭൗതികപരവുമായ എല്ലാ വിഷയങ്ങൾക്കുമുള്ള പരിഹാരമായി നാം സമീപിക്കുന്നത് ഇതുപോലുള്ള സ്വലാത്തിന്റെയും മറ്റും ആത്മീയ മജ്ലിസുകളെയാണ്. അല്ലാഹു തആല ഖിയാമം വരെ നമ്മുടെ ഈ പള്ളിയിൽ, ഈ നാട്ടിലുള്ള എല്ലാ മനുഷ്യർക്കും അവരുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ലഭിക്കുന്ന സദസ്സായി അല്ലാഹു തആല നമ്മുടെ ഈ സലാത്തിന്റെ മജ്ലിസിനെ നിലനിർത്തി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു ഭാഗത്ത് മനുഷ്യർ പ്രയാസത്തിലാകുമ്പോൾ ആ പ്രയാസത്തിൽ അകപ്പെടുന്ന ആളുകളെ ചൂഷണം ചെയ്യാൻ വേണ്ടി ആത്മീയ രംഗത്ത് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞ് പല ദിക്കുകളിലും പലരും പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പ്രയാസങ്ങൾക്ക് ഒരു ശമനമെന്ന നിലക്ക് ഏത് ദിക്കിലേക്കും തിരിയാൻ നിൽക്കുന്ന മനുഷ്യന്റെ അവസ്ഥകളെ ചൂഷണം ചെയ്യാൻ വേണ്ടിയുള്ള ചില ആളുകളുടെ രംഗപ്രവേശനങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരന്മാരെ, നമ്മളെപ്പോഴും ആഗ്രഹിക്കേണ്ടതും ആശിക്കേണ്ടതും ആത്മീയ രംഗത്തിലൂന്നിയ പുരോഗതിയാണ്. അപ്പോഴാണ് ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ അവന്റെ ജീവിതം ചിട്ടപ്പെടുത്തിയവനാവുക. ഇവിടെ അസറിന് ശേഷം ധർമ്മം നശിക്കരുത്, ലോകം നിലനിൽക്കണം എന്നുള്ള പ്രമേയത്തിൽ സുന്നി വിദ്യാഭ്യാസ ബോർഡിന് കീഴിലുള്ള സർവ മദ്രസകളിലും നടക്കുന്ന മദ്രസ സമ്മേളനം ഇവിടെ നടന്നു. വളരെ കാലികമായ ഒരു പ്രമേയം ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടു. അതോടനുബന്ധിച്ച് ജീവിതത്തിന്റെ അർത്ഥം എന്ന ഒരു വിഷയം വിവാഹപൂർവ വിദ്യാഭ്യാസ കൺവെൻഷൻ എന്ന നിലക്ക്, പ്രത്യേകിച്ച് കുടുംബ ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന യുവ സമൂഹങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടു. സ്ത്രീകൾക്കായുള്ള ക്ലാസ് നടന്നു. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഇതൊക്കെയും നമ്മുടെ നേതൃത്വം, സുന്നത്ത് ജമാഅത്തിന്റെ നേതൃത്വം നമ്മളോട് നിർദ്ദേശിക്കുന്നത് ഭൗതിക തലങ്ങളിലുള്ള ഒരു ലാഭവും കണ്ടിട്ടല്ല, ആത്മീയരംഗത്തെ പുരോഗതി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ആത്മീയരംഗത്ത് ഭൗതികതയെ ഉൾക്കൊള്ളുന്നതോടൊപ്പം തന്നെ ആത്മീയരംഗം കൂടെ പരിപോഷിപ്പിക്കാനുള്ള മാർഗങ്ങളായിട്ടാണ് നമ്മളുടെ പ്രമേയങ്ങളും നമ്മളുടെ പ്രവർത്തനങ്ങളൊക്കെ നമ്മളുടെ നേതാക്കൾ നമുക്ക് മുമ്പിലേക്ക് വെക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്,
ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും മൗലികമായ വ്യക്തിപരമായ ഉത്തരവാദിത്വം അത് എന്താണെന്ന് ചോദിച്ചാൽ, വെറും വിശ്വാസികളെ സംബന്ധിച്ച് മാത്രമല്ല ലോകത്ത് മനുഷ്യർ അവരുടെ ഏറ്റവും മൗലികമായ ബാധ്യത, മൗലികമായ ഉത്തരവാദിത്വം, സെർച്ച് ഫോർ മീനിങ്, ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇവിടെ ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്താതെ, ജീവിതത്തിൽ പ്രത്യേകമായ ഒരു ലക്ഷ്യമില്ലാതെ, ലക്ഷ്യബോധമില്ലാതെ ഇവ മനുഷ്യർ ഈ ലോകത്ത് അവരുടെ ദൈനംദിന ജീവിതം തള്ളി നീക്കിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാ തലങ്ങളിലും പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും വിഷമങ്ങളുമൊക്കെ ഉടലെടുക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇതുപോലുള്ള ആത്മീയ മജ്ലിസുകൾ നടത്തുന്നത് നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം കാണാൻ വേണ്ടിയാണ്, നമ്മളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം കാണാൻ വേണ്ടിയാണ്. നമ്മൾ ഈ നിൽക്കുന്ന ജമാഅത്തുൽ അവ്വൽ എന്ന് പറയുന്നത്, അത് ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു, മഹാനായ റിഫാഇ ഷൈഖിനെ നമ്മൾ സ്മരിക്കുന്ന മാസമാണ്. ബഹുമാനപ്പെട്ട റിഫാഇ ഷൈഖ് റളിയല്ലാഹു അൻഹു ഒക്കെ നമുക്ക് മുമ്പിൽ ജീവിതത്തിന്റെ അർത്ഥം വളരെ വ്യക്തമായി കാണിച്ചു തന്ന ആളുകളാണ്. നമുക്ക് മുമ്പിൽ ജീവിതത്തിന്റെ അർത്ഥവും ലക്ഷ്യവും ബോധ്യപ്പെടുത്തി തന്ന ആളുകളാണ്. അതുപോലുള്ള മഹത്തുക്കളായ ആളുകൾ നമ്മൾ സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. പല മഹാന്മാരുടെയും പേരുകളിൽ നമ്മൾ മജ്ലിസുകളും സദസ്സുകളും സംഘടിപ്പിക്കുകയാണ്. ലോകത്ത് എപ്പോഴും സ്മരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അവർ ആത്മീയ രംഗത്ത് പുരോഗതി കൈവരിച്ചവരാണ്, മതരംഗത്ത് പുരോഗതി കൈവരിച്ചവരാണ്, ആത്മീയ രംഗത്ത് ഉയർന്ന നിലയിലെത്തിയവരാണ്. ഇവിടെ ലോക ചരിത്രങ്ങൾ നമ്മളെടുത്ത് പരിശോധിച്ചാൽ മനുഷ്യ കൂട്ടത്തിൽ ഇവിടെ ഒരുപാട് വിപ്ലവങ്ങൾ ഉണ്ടാക്കി ഈ ലോകത്തു നിന്ന് മാറി നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, മരണപ്പെട്ടുപോയ ഒരുപാട് ആളുകളുണ്ട്. അവരിവിടെ വലിയ വലിയ വിപ്ലവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചവരാണ്. പക്ഷേ അവരുടെയൊക്കെ സ്മരണകൾ, അവരുടെയൊക്കെ ഓർക്കലുകൾ, അവരുടെയൊക്കെ ഓർമ്മ ദിനങ്ങൾ ഏതാനും വർഷത്തിലെ ഒരു ദിവസത്തിലെ ഏതാനും സെക്കൻഡുകളിൽ ഒതുങ്ങുകയാണ്. അതേസമയം വിശ്വാസികളാകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മളുടെ ജീവിതത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചാൽ നമുക്ക് മുമ്പേ ജീവിച്ചുപോയ മഹത്തുക്കളായ ആളുകളെ നമ്മൾ ഓർക്കുകയാണ്. നമ്മൾ ഓർക്കുന്നത് എങ്ങനെയാ? വർഷത്തിലെ ഒരു ദിവസത്തിലെ ഏതാലും മിനിറ്റുകളോ സെക്കൻഡുകളോ അല്ല, നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും നാം അവരെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഹിജ്റ 150 ജനിച്ച് ഹിജ്റ 204 വഫാത്തായ വെറും തുച്ഛമായ 54 വയസ്സ് ജീവിച്ച മഹാനാണ്. ആ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ ലോകം ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ സെക്കൻഡുകളിലും ഒരു ദിവസത്തിലെ ഓരോ സെക്കൻഡുകളിലും മഹാനവരുകളെ ലോകം ഓർത്തുകൊണ്ടിരിക്കുന്നു. നമ്മളുടെ കർമ്മശാസ്ത്രപരമായി നാം അംഗീകരിക്കുന്ന ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം, ആ അഭിപ്രായത്തിലൂന്നി നമ്മൾ ജീവിക്കുമ്പോ ഓരോ സെക്കൻഡുകളിലും മഹാനവരുകളെ സ്മരിച്ചുകൊണ്ടിരിക്കുക. അവർ ഉയർന്നത് ഏത് രംഗത്താണ്? മതരംഗത്താണ്. ഷാഫി ഇമാം ഉയർന്നത് മതരംഗത്താണ്, ഭൗതിക തലങ്ങളിലല്ല. ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മഹാനവരികളെ ലോകത്ത് ഓർക്കുകയാണ് എല്ലാ ദിവസവും, എല്ലാ മിനിറ്റിലും, എല്ലാ സെക്കൻഡിലും. ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ലോകത്ത് വിപ്ലവങ്ങൾ കാണിച്ചത് അത് മതരംഗത്താണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദ് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അവരും ഉയർന്നത് മതരംഗത്താണ്.
ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാകുന്ന ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അവരെയും ലോകം ഓർക്കുന്നുവെങ്കിൽ അവരും ഉയർന്നത് മദരംഗത്ത്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ലോകം ഓർക്കുന്നവരുണ്ടെങ്കിൽ, ലോകം സ്മരിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ, അത് പരിശുദ്ധ ഇസ്ലാം മതത്തിന്റെ രംഗത്ത് ഇസ്ലാമിക് ലേബലിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെയാണ്. ഇസ്ലാമിക് ലേബലിൽ ഇവിടെ വ്യക്തിത്വം സിദ്ധിച്ചവരെയാണ്. ഇവിടെ 54 വയസ്സിന് മുകളിൽ 70-80 വയസ്സൊക്കെ ജീവിച്ച് മരണപ്പെട്ടുപോയ ഒരുപാട് ആളുകളുണ്ട്. അവരെ കുറിച്ചൊന്നും നമ്മൾ ഓർക്കാതിരിക്കുമ്പോ വെറും തുച്ഛമായ 54 വയസ്സ് ജീവിച്ച് ഇവിടെ വിശ്വാസപരമായി അത്ഭുതങ്ങൾ കാണിച്ച ബഹുമാനപ്പെട്ട ഇമാമന ഷാഫി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഹസൻ ഉസ്താദ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്.
ബഹുമാനപ്പെട്ട ഹസൻ ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ഉസ്താദിന് കുറെ ദീർഘമായ യാത്രയുണ്ട്, എന്നാലും ഒരല്പസമയം ഇവിടെ ഇരിക്കാമെന്നാണ് നമ്മളോട് പറയുന്നത്. അത് നമുക്ക് വലിയ ബറക്കത്താണ്. അല്ലാഹു തആല ആ തണൽ നമുക്ക് നിലനിർത്തി തരുമാറാവട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ലോകം ഓർത്തുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ മതരംഗത്ത് ഉന്നത നിലവാരം കൈവരിച്ച ആളുകളെയാണ്. മതരംഗത്ത് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ചരിത്രങ്ങളിൽ ബഹുമാനപ്പെട്ട ഇമാമന ഷാഫി റളിയല്ലാഹു അൻഹുവിനെ പോലെ മതരംഗത്ത് വിപ്ലവങ്ങൾ ഉണ്ടാക്കിയ ആളുകളെയാണ് ലോകം ഓർക്കുന്നത്. അല്ലാത്തവരെ ഭൗതിക തലങ്ങളിൽ വല അത്ഭുതങ്ങളും ഭരണരംഗത്തും കണ്ടുപിടുത്ത രംഗത്തും മറ്റുമൊക്കെ നടത്തിയ ആളുകൾ, അവരുടെ ഓർമ്മകളും സ്മരണകളൊക്കെ ചിലപ്പോ വല്ലപ്പോഴും ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അത് വെറും വർഷത്തിൽ ഒരു ദിവസത്തിലെ ഏതാനും സെക്കൻഡുകളിൽ മൗനമായിട്ടൊന്ന് നിന്ന് അവിടെ അവസാനിക്കുന്ന ഒരു രൂപമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മതരംഗത്ത് വിപ്ലവങ്ങൾ ഉണ്ടാക്കിയ മഹാന്മാരെ നാം ഓർക്കുമ്പോ ഈ പവിത്രമായ മാസത്തിൽ നമ്മൾ ഓർക്കേണ്ടതാണ് ബഹുമാനപ്പെട്ട ഇമാമന്ന ഇമാം അഹമ്മദ് ബിൻ അഹമ്മദ് കബീർ റിഫായി റളിയല്ലാഹു അൻഹു. ഇറാഖിലെ ഉമ്മു അബീദ എന്ന് പറയുന്ന ദേശത്ത് ഹിജ്റ 500 ജനിച്ച ബഹുമാനപ്പെട്ട അഹമ്മദ് കബീർ റിഫായി റളിയല്ലാഹു അൻഹു, ആ അഹമ്മദ് കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത് ഈ മാസം ജമാദുൽ അവ്വൽ 12-ന് ആ അഹമ്മദ് കബീർ റിഫായി റളിയല്ലാഹു അൻഹു മഹാൻ അവരുകള് പ്രസവിക്കപ്പെട്ടപ്പോ ബഹുമാനപ്പെട്ട അഹമ്മദ് കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് ഉമ്മുൽ ഫളൽ ഫാത്തിമ അൻസാരി റളിയല്ലാഹു അൻഹ, മൻസൂർ സാഹിദ് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരിയാണ്. ആ ഫാത്തിമ അൻസാരി റളിയല്ലാഹു അൻഹ അഹമ്മദ് കബീർ റളിയല്ലാഹു അൻഹുവിനെ പ്രസവിക്കപ്പെട്ടപ്പോ ബഹുമാനപ്പെട്ട മൻസൂർ സാഹിദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് കുറെ ആള് വരികയാണ്. എന്നിട്ട് മൻസൂർ സാഹിദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, ഓ മഹാനേ, നിങ്ങളുടെ സഹോദരി ഒരാൺകുഞ്ഞിന് ജന്മം നൽകിയിട്ടുണ്ട്. ആ ആൺകുഞ്ഞിനെ പ്രസവിച്ചപ്പോ ആ ചെറിയ കുട്ടിയുടെ പൈതലിന്റെ വലതു കൈ നമ്മൾ നിസ്കാരത്തിൽ കൈവെക്കുന്നത് പോലെ നെഞ്ചിന് താഴെയാണ്. ആ കുട്ടിയുടെ ഇടതു കൈ കൊണ്ട് ആ കുട്ടി അദ്ദേഹത്തിന്റെ മുൻദ്വാരം മറച്ചു പിടിക്കുകയാണ്. ബഹുമാനപ്പെട്ട മൻസൂർ സാഹിദ് റളിയല്ലാഹു അൻഹു അവിടെ വന്ന് പരാതി പറഞ്ഞയാളുകളോട് പറയുന്നു, നിങ്ങളൊന്നുകൂടെ പോകണം, നിങ്ങളൊന്നിട്ട് ആ ഇടത് കൈ ആ കുട്ടി വെച്ച സ്ഥലത്ത് നിന്നൊന്ന് മാറ്റാൻ പറ്റുമോ എന്ന് നോക്കണം, നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കണം. ബഹുമാനപ്പെട്ട മൻസൂർ സാഹിദ് റളിയല്ലാഹു അൻഹു തന്റെ അടുക്കലേക്ക് പരാതി പറയാൻ വന്നയാളുകളോട് ആ പിഞ്ചു പൈതൽ കൈവെക്കുന്നത് മുൻദ്വാരം മറച്ചു വെച്ചുകൊണ്ടാണെന്ന് പറഞ്ഞപ്പോ ആ കയ്യൊന്നെടുത്ത് മാറ്റാൻ തന്റെ മുമ്പിലേക്ക് പരാതി പറയാൻ വന്നയാളുകളോട് പറഞ്ഞപ്പോ അവര് തിരിച്ചു പോയിട്ട് ഉടനെ വീണ്ടും വരുന്ന ബഹുമാനപ്പെട്ട മൻസൂർ സാഹിദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക്, എന്നിട്ട് പറയുന്നു, ഓ മഹാൻ, ഞങ്ങളാ പൈതലിന്റെ ഇടത്തെ കൈയൊന്നെടുത്ത് മാറ്റാൻ ശ്രമിക്കുമ്പോഴൊക്കെയും ആ കുട്ടി വീണ്ടും കൈകൊണ്ട് വന്നിട്ട് മുൻദ്വാരം മറക്കുകയാണ്. ആ കുട്ടി മറ്റൊരു സ്ഥലത്തേക്ക് ഇടത് കൈവെക്കുന്നില്ല. ആ സമയത്ത് ബഹുമാനപ്പെട്ട സാഹിദ് റളിയല്ലാഹു അൻഹു പറയുമ്പോ അൽഹംദുലില്ലാഹ് അല്ലദീ അൽഹറ ഫീ ബൈതിനാ നൂറൽ ഹുദൽ മുഹമ്മദി. അല്ലാഹുവിനാണ് സർവസ്തുതിയും. ഞങ്ങളുടെ വീടിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു പ്രകാശത്തിന്റെ ചെറിയ ഒരംശം ഞങ്ങളുടെ വീട്ടിൽ പ്രകടമാക്കിയ അല്ലാ, നിനക്കാണ് സർവസ്തുതിയും. അല്ലാ,
ബഹുമാനപ്പെട്ട ഉമ്മുൽ ഫളിൽ റളിയല്ലാഹു അൻഹ പറയുന്നു, എന്റെ പൊന്നുമകൻ ഒരു പ്രാവശ്യം പോലും ഇടത് ഭാഗത്തെ മുലയിൽ നിന്ന് പാല് കുടിച്ചിട്ടില്ല. ഓ എന്റെ ഉമ്മമാരെ, നമ്മൾക്കുണ്ടാകുന്ന മക്കളെങ്ങാനും ഒരു ഭാഗത്തെ മുലയിൽ നിന്ന് മാത്രം പാല് കുടിച്ചാൽ നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ എത്രയാണ്, നമുക്കുണ്ടാകുന്ന വിഷമങ്ങൾ എത്രയാണ്. ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു, അതേ അദ്ദേഹത്തിന്റെ മാതാവ്, മഹാനവരുകളുടെ മാതാവ് പറയുന്നു, എനിക്കൊരു പ്രയാസവുമില്ല, എനിക്കൊരു വിഷമമുണ്ടായിട്ടില്ല. എന്റെ പൊന്നുമകൻ ഒരു പ്രാവശ്യം പോലും ഇടതുഭാഗത്തെ മുലയിൽ നിന്ന് പാല് കുടിച്ചില്ല. അങ്ങനെ പാല് കുടിക്കാത്തത് കൊണ്ട് എനിക്കൊരു പ്രയാസവും വന്നില്ല. സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം, അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ജീവിക്കുകയാണ്, കളികൾക്കില്ല, വിനോദങ്ങൾക്കില്ല, തന്റെ സമപ്രായക്കാരായ ആളുകൾ കളിക്കാൻ വേണ്ടി പോകുമ്പോ അവര് വിനോദങ്ങളിലേക്ക് നീങ്ങുമ്പോ, അവര് മറ്റുള്ള മാർഗങ്ങളിലേക്ക് നീങ്ങുമ്പോ, അതിലേക്കൊന്നും അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ശ്രദ്ധിക്കുന്നില്ല. ആര് കളിക്കാൻ വിളിച്ചാലും പോകുന്നില്ല. സംഗമത്തിനും സല്ലാപത്തിനും ആഹ്ലാദത്തിനും ആ ചെറിയ കുട്ടിയുടെ അടുക്കൽ സ്ഥാനമില്ല. ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിനെ മഹാന്റെ ഏറ്റവും അടുത്ത ഒരു കൂട്ടുകാരൻ നിർബന്ധിച്ച് കളിക്കാൻ വിളിച്ചപ്പോ ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു പറയുന്നു, ഓ കൂട്ടുകാരാ, എനിക്ക് കളിക്കാൻ താൽപര്യമില്ലാത്തത് കൊണ്ടല്ല, നിങ്ങളുടെ കൂടെ വരാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല, നിങ്ങളുടെ ഒന്നിച്ചിരിക്കാൻ താൽപര്യമില്ലാഞ്ഞിട്ടല്ല. കളിയെക്കുറിച്ച് ഞാനങ്ങ് ചിന്തിക്കുമ്പോ, കളിക്കാൻ വേണ്ടി ഞാനങ്ങ് ആശിക്കുമ്പോ, പരിശുദ്ധ ഖുർആൻ എന്റെ മനസ്സിലേക്ക് ഓടി വരികയാണ്. അഫഹസിബ്തും അന്നമാ ഖലഖ്നാകും അബസാ വഅന്നകും ഇലൈനാ ലാ തുർജഊന. പരിശുദ്ധ ഖുർആനിലെ ആയത്തിന്റെ മനസ്സിലേക്ക് ഓടി വരികയാണ്. ആ ചെറിയ കളിപ്രായത്തിലുള്ള അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു അതേ തന്റെ സമപ്രായക്കാരായ കൂട്ടുകാരോട് പറയുന്നു, കളിക്കാൻ എനിക്ക് താല്പര്യം വരുമ്പോ, കളിക്കാൻ എനിക്ക് ആശ വരുമ്പോ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞ അഫഹസിബ്തും അന്നമാ ഖലഖ്നാകും അബസാ, വെറുതെയാണോ മനുഷ്യരെ നിങ്ങളെ പഠിച്ചത്, വഅന്നകും ഇലൈനാ ലാ തുർജഊന, നിങ്ങളൊരിക്കലും എന്റെ അടുക്കലേക്ക് മടക്കപ്പെടൂല എന്നുള്ള ധാരണ നിങ്ങൾക്കുണ്ട്. അങ്ങനെ വേണ്ട, നിങ്ങളൊക്കെ എന്റെ അടുക്കലേക്ക് മടക്കപ്പെടും അല്ലാഹുവിന്റെ തീരുമാനമാണ്, അല്ലാഹുവിന്റെ ശക്തമായ മുന്നറിയിപ്പാണ്, താക്കീതാണ്. ഏതൊരു ശക്തിക്കും അല്ലാഹു ഉണ്ടെന്ന് പറയുന്നവർക്കും ഇല്ല എന്ന് വാദിക്കുന്നവർക്കും ഈ ലോകത്ത് സർവ്വതും സംഭവിക്കുന്നതൊക്കെ പ്രകൃതിയുടെ ഭാഗമാണ്, അല്ലാതെ ഇവിടെ ഒരു പടച്ച റബ്ബിന്റെ കഴിവൊന്നും ഇതിന്റെ പിന്നില്ലെന്ന് വാദിക്കുന്ന യുക്തിവാദികൾ ഉൾപ്പെടെ അല്ലാഹുവിന്റെ ിലേക്ക് മടക്കപ്പെടാത്ത, അല്ലാഹുവിന്റെ അടുക്കലേക്ക് തിരിച്ചു പോകേണ്ടി വരാത്ത ഒരു ശക്തിയും ലോകത്തില്ല, ഒരു മനുഷ്യനും ലോകത്തില്ല. അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു തന്റെ കൂട്ടുകാരോട് പറയുന്നത്, കൂട്ടുകാരാ, കളിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, കളിക്കാൻ താല്പര്യമില്ലാഞ്ഞിട്ടല്ല, കളിക്കാൻ ആശയില്ലാഞ്ഞിട്ടല്ല, എന്റെ മനസ്സിലേക്ക് പരിശുദ്ധ ഖുർആനിന്റെ ഈ ആയത്ത് ഓടി വരുമ്പോ, എനിക്ക് ഓർമ്മ വരുമ്പോ റബ്ബിന്റെ മുമ്പിലേക്ക് പോകേണ്ടേ നമുക്ക്, അല്ലാഹുവിനോട് മറുപടി പറയേണ്ടേ നമുക്ക്. അല്ലാഹുവിന്റെ മുമ്പിൽ മറുപടി പറയാതെ, അല്ലാഹുവിന്റെ ചോദ്യങ്ങൾക്ക് വളരെ വ്യക്തമായി ഉത്തരം പറയാതെ, ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, അതേ ലോകത്ത് ഏതൊരു മനുഷ്യരാണെങ്കിലും ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ മുമ്പിലെത്തപ്പെട്ടാൽ അല്ലാഹു അഞ്ച് ചോദ്യങ്ങൾ ചോദിക്കുമ്പോ ആ അഞ്ച് ചോദ്യത്തിനും മറുപടി പറയാതെ ഒരു മനുഷ്യനും ഒരു കാല് പോലും ചലിപ്പിക്കാൻ
ചെയ്യാൻ പറ്റില്ലെന്ന് ലോകത്തിന്റെ നേതാവ് ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്തിനാ മോനെ എസ് വൈ എസിൽ പ്രവർത്തിക്കുന്നത്? എന്തിനാ ഉമ്മ നിങ്ങളുടെ മക്കളെയൊക്കെ എസ് എസ് എഫിന്റെ പ്രവർത്തകരാക്കണമെന്ന് പറയുന്നത്? ഞാൻ ഈ സദസ് അതിന് വേണ്ടി ഉപയോഗിക്കുകയല്ല, എങ്കിലും ഓർമ്മപ്പെടുത്തട്ടെ, എസ് എസ് എഫിന്റെ പ്രവർത്തകർക്ക്, എസ് വൈ എസിന്റെ പ്രവർത്തകർക്ക് അതേ ബഹുമാനപ്പെട്ട ഹസൻ ഉസ്താദിനെ പോലുള്ള സ്വാത്വികരായ നേതാക്കൾ നേതൃത്വം നൽകുന്ന ആ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് സന്തോഷത്തോടുകൂടെ ഓർക്കാനുള്ളതെന്ന് മാത്രമേയുള്ളൂ. അല്ലാഹുവിന്റെ ഹബീബ് നമ്മളെ പഠിപ്പിച്ച റബ്ബിന്റെ മുമ്പിലെത്തിയിട്ട് അഞ്ച് ചോദ്യങ്ങൾ വരുമ്പോ ആ അഞ്ച് ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ നമുക്ക് കഴിയും. ആ അഞ്ച് ചോദ്യത്തിലെ രണ്ട് ചോദ്യങ്ങൾ എന്താണ്? മോനെ നിന്റെ വയസ്സ് നീ എന്തിനാ ചെലവഴിച്ചത്? ഞാൻ ചെറുപ്പത്തിൽ ഒരു എസ് പി എസിന്റെ പ്രവർത്തകനായിരുന്നു, കുറച്ചു കഴിഞ്ഞപ്പോ ഞാൻ എസ് എസ് എഫിന്റെ പ്രവർത്തകനായി മാറി, കുറച്ചു കഴിഞ്ഞപ്പോ ഞാൻ എസ് വൈ എസിന്റെ പ്രവർത്തകനായി മാറി, കുറച്ചു കഴിഞ്ഞപ്പോ ഞാൻ മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകനായി മാറി. നിന്റെ വയസ്സ് നീ എന്തിന് ചെലവഴിച്ചു എന്ന് റബ്ബ് ചോദിക്കുമ്പോ ഒരു വിഷയവുമില്ലാതെ റബ്ബിന്റെ മുമ്പിൽ മറുപടി പറയാൻ, ഓ എന്റെ എസ് വൈ എസിന്റെ പ്രവർത്തകരെ, ഓ എന്റെ എസ് എസ് എഫിന്റെ പ്രവർത്തകരെ, നിങ്ങളുടെ യുവത്വം എന്തിന് വേണ്ടി ചെലവഴിച്ചു എന്ന് റബ്ബ് ചോദിക്കുമ്പോ, നിങ്ങളുടെ യുവത്വം എന്തിന് വേണ്ടി വിനിയോഗിച്ചു എന്ന് റബ്ബ് ചോദിക്കുമ്പോ, ഓ എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മ, എന്റെ ഉമ്മമാരെ, ലോകത്ത് യുവാക്കൾ പല രൂപത്തിലും ജീവിച്ചു കൊണ്ടിരിക്കുന്നു, ലോകത്തവർ പലതും ചെയ്തുകൊണ്ടിരിക്കുന്നു, അതേ ഈ സ്റ്റേജിന്റെ പിന്നിലൊരു ബോബുണ്ട്. ബഹുമാനപ്പെട്ട അഹമ്മദുൽ ഖദീർ ദീഫായി റളിയല്ലാഹു അൻഹുവിന്റെ പ്രവർത്തനത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ലോകത്തിന് മാതൃകയാകുന്ന രൂപത്തിലുള്ള സാന്ത്വനത്തിന്റെ പ്രവർത്തനം, അതേ ലോകത്ത് പ്രയാസം അനുഭവിക്കുന്ന, ലോകത്ത് വിഷമം അനുഭവിക്കുന്ന, ലോകത്ത് പ്രതിസന്ധിയിലകപ്പെട്ട പാവപ്പെട്ട രോഗികളായ ജനങ്ങളെ സഹായിക്കുന്ന പ്രവർത്തനം, എസ് വൈ എസിന്റെ പ്രവർത്തനം അതാണ്, എസ് എസ് എഫിന്റെ പ്രവർത്തനം അതാണ്, അതേ മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തനം അതാണ്. ഈ ഇരിക്കുന്ന നേതൃത്വം നമ്മളോട് നിർദ്ദേശിക്കുന്നത് അതിന് വേണ്ടിയാണ്. ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ ദീഫായി റളിയല്ലാഹു അൻഹു കൂട്ടുകാരോട് പറയുന്നത്, കൂട്ടുകാരാ, അഫഹസിബ്തും അന്നമാ ഖലഖ്നാകും അബസാ وأنكم إلينا لا ترجعون. എന്റെ ശബ്ദം കേൾക്കുന്ന യുവാക്കളായ പ്രവർത്തകരോട്, നമ്മളുടെ മനസ്സ് നന്നാക്കി എസ് എസ് എഫിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുമ്പോ, എസ് വൈ എസിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുമ്പോ, സാന്ത്വന സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ നീക്കുമ്പോ, അഹമ്മദുൽ കബീർ ദീഫായി റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിച്ച രൂപത്തില്, കൂട്ടുകാരോട് ഓർമ്മപ്പെടുത്തിയ രൂപത്തില്, യജമാനനായ റബ്ബിന്റെ മുമ്പിൽ അങ്ങ് ചെന്ന് നിൽക്കുമ്പോ നമുക്ക് പറയേണ്ട ഉമ്മ, നമുക്ക് പറയേണ്ടേ കാരണവരേ. അതുകൊണ്ട് അഹമ്മദുൽ കബീർ ദീഫായി റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തന്നതെന്താണ്? അതേ വയസ്സ് വെറുതെ കളയാനുള്ളതല്ല, ആരോഗ്യം വെറുതെ കളയാനുള്ളതല്ല, സമ്പത്ത് വെറുതെ കളയാനുള്ളതല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ ദീഫായി റളിയല്ലാഹു അൻഹു നമ്മളോടൊക്കെ പറയുന്നത്, നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന സമയങ്ങൾ ഏതൊക്കെയുണ്ടോ അതൊക്കെയും റബ്ബിന്റെ മുമ്പിൽ ഉപകാരപ്പെടുന്നതിന് വേണ്ടി നമ്മൾ അങ്ങോട്ട് പ്രവർത്തിച്ചാൽ, അതിന് വേണ്ടി ഒന്ന് നീക്കിവെക്കാൻ നമ്മൾ ശ്രമിച്ചാൽ, അതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നാൽ നമ്മൾ വിജയിച്ചവരാണ്. ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ ദീഫായി റളിയല്ലാഹു അൻഹു നമ്മളെ പഠിപ്പിച്ചത് അതാണ്. മഹാനവരികൾ ഒരു ദിവസം റോഡിലൂടെ നടക്കുമ്പോ ഒരു ചെറിയ കുട്ടിയെ കാണുന്നു, ആ കുട്ടിയോട് മഹാനവരികൾ ചോദിക്കുന്നു, ഇവന് മൻ അന്താ, മോനെ നീ ആരുടെ മകനാ, നിന്റെ ബാപ്പയാരാ, ആ
ആ ചെറിയ കുട്ടിയുടെ മനസ്സിലേക്ക് അല്ലാഹു പെട്ടെന്ന് തോന്നിപ്പിക്കുകയാണ് ചില ആശയങ്ങളെ. ആ കുട്ടി പിതാവിന്റെ പേര് പറയുന്നില്ല. മഹാനായ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിനോട് ആ ചെറിയ കുട്ടി പറയുന്നത്, ഓ മഹാനേ, എന്റെ ബാപ്പാന്റെ പേരറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാണ്? നിങ്ങളെന്തിനാ എന്റെ ബാപ്പാന്റെ പേരന്വേഷിക്കുന്നത്? എന്റെ ബാപ്പാന്റെ പേര് നിങ്ങൾക്കറിഞ്ഞിട്ട് നിങ്ങൾക്ക് പരലോകത്ത് എന്ത് ഗുണം കിട്ടാനാണ്? പരലോകത്ത് ഉപകാരം കിട്ടാത്ത ഒരു വാക്ക് നമ്മൾ പറയുന്നതെന്തിനാണ്? ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്നു, ശരി തന്നെയല്ലേ, ആ കുട്ടിയുടെ പിതാവ് ആരായാലും എനിക്കെന്താണ്? നേരെ പോകുന്നു ബഹുമാനപ്പെട്ട അബ്ദുൽ മലിക്കുൽ ഹസറൂനി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക്. എന്നിട്ട് മഹാനായ അഹ്മദുൽ കബീർ റിഫായി പറയുന്നു, ഓ മഹാനേ, എന്നെ ഒന്ന് ഉപദേശിക്കണേ, എനിക്കൊന്ന് വാള് പറഞ്ഞു തരണേ. ബഹുമാനപ്പെട്ട അബ്ദുൽ മലിക്കുൽ ഹസറൂനി റളിയല്ലാഹു അൻഹു അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, ഓ മോനേ, തിരിഞ്ഞു നോക്കുന്നവൻ എത്തിച്ചേരില്ല, സംശയിപ്പിക്കുന്നവന്റെ വിജയമില്ല. അതേ നഷ്ടപ്പെടുന്ന സമയത്തെ കുറിച്ച് ചിന്തിക്കാത്തവന്റെ മുഴുവൻ സമയവും നഷ്ടത്തിൽ തന്നെ. ചരിത്രം നമ്മളോട് പറയുന്നു, അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു പിന്നീട് ഒരു മനുഷ്യരോടും ഒന്നും മിണ്ടുന്നില്ല, പറഞ്ഞു നടക്കുകയാണ്. മുൽത്തഫിത്തുൽ ലായസിൽ വമുശക്കിക്കുൽ ലായസിലെ ബഹുമാനപ്പെട്ട അബ്ദുൽ മലിക്കുൽ ഹസറൂനി റളിയല്ലാഹു അൻഹു നൽകിയ ഉപദേശം അത് വർഷങ്ങളോളം അങ്ങ് പറഞ്ഞു നടന്നപ്പോ വീണ്ടും മഹാനായ അബ്ദുൽ മലിക്കുൽ ഹസറൂനി റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിലെത്തിയിട്ട് ഒന്നുകൂടെ എന്റെ ഉപദേശം ഒന്നുകൂടെ എനിക്ക് ഉപദേശം നൽകൂ. അങ്ങനെ പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിനോട് ശൈഖ് പറയുന്നു, വേണ്ട, ഇനി നിനക്ക് ഉപദേശം ആവശ്യമില്ല, ഇനി നിനക്ക് ഉപദേശത്തിന്റെ ആവശ്യമില്ല, നീ പോയിക്കോ. സഹോദരന്മാരെ, ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഈ ഒരു മജ്ലിസിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോ ഈ ഒരു മാസത്തിൽ നമ്മൾ സ്മരിക്കേണ്ടത് മഹാനവരുകളെയാണ്. അവരൊക്കെ ജീവിതത്തിന്റെ അർത്ഥം കണ്ടവരാണ്, അവരൊക്കെ ജീവിതത്തിന്റെ ലക്ഷ്യം കണ്ടവരാണ്, അവരൊക്കെ ജീവിതത്തിന്റെ അർത്ഥം കാണാൻ വേണ്ടി ശ്രമിച്ചവരാണ്. അതേ ലോകത്തിന് തന്നെ മാതൃകയാണ്, ലോകത്തിന് തന്നെ മാതൃകയാണ്. ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു മഹാനവരുകളുടെ സദസ്സിലേക്ക് എപ്പോഴും വരുന്ന ഒരു കുട്ടി. ആ ചെറിയ കുട്ടിക്കെപ്പോഴും മഹാന്റെ അടുക്കൽക്കാരൊക്കെ സ്റ്റോക്കാണ്, കളിപ്പാട്ടങ്ങൾ സ്റ്റോക്കാണ്. എപ്പൊ തന്റെ മുമ്പിലേക്ക് ആ പൈതലായ ചെറിയ കുട്ടി വരുന്നു, ആ കുട്ടിക്ക് കാരൊക്കെ എടുത്തു കൊടുക്കുന്നു, ചെറിയ ചെറിയ കളിപ്പാട്ടങ്ങളൊക്കെ സമ്മാനിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഒരു ദിവസം മഹാനായ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു സദസ്സിലിരുന്നിട്ട് ജനങ്ങൾക്ക് ഉപദേശം കൊടുക്കുമ്പോ, ശിഷ്യന്മാർക്ക് ദർസ് നടത്തുമ്പോ ഒരു പുതിയ കുട്ടികാരി വരികയാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, എനിക്ക് കളിപ്പാട്ടം വേണം, എനിക്ക് കളിക്കാൻ വസ്തുക്കൾ വേണം. ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ആ കുട്ടിയോട് പറയുന്നു, മോനെ, ആ പാത്രത്തിൽ ഇഷ്ടം പോലെ കാരക്കയുണ്ട്, ആ പാത്രത്തിൽ ഇഷ്ടം പോലെ ഈത്തപ്പഴമുണ്ട്, നിനക്ക് എത്ര കാരക്ക വേണോ നീ തിന്ന, എത്ര ഈത്തപ്പഴം വേണോ തിന്ന, എത്ര സംസം വെള്ളം വേണമെങ്കിലും കുടിച്ചോ, എന്നിട്ട് സന്തോഷത്തോടെ നീ പോയിക്കോ. ഇപ്പം നിനക്ക് തരാൻ ഇവിടെ കളിപ്പാട്ടമില്ല. ആ ചെറിയ കുട്ടി കരയാൻ തുടങ്ങി. അതേ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചില ആളുകൾക്ക് ചില തോന്നലുണ്ട്, ചെറിയ കുട്ടികളാണെന്ന് പുഞ്ചിരിച്ചാൽ ആ
ആ കുട്ടികളെ എടുത്തൊരുമം കൊടുത്താൽ, ആ കുട്ടികളോടൊന്ന് സ്വാന്തനത്തിന്റെ വാക്ക് പറഞ്ഞാൽ, ആ കുട്ടികളോട് സമാധാനത്തിന്റെ വാക്ക് പറഞ്ഞാൽ അതൊരു കുറച്ചിലാണെന്ന് തോന്നുന്നുവെങ്കില്, കുട്ടികളെ ഒന്ന് തലാടലതൊരു കുറച്ചിലാണെന്ന് തോന്നുന്നുവെങ്കില്, തന്റെ മുമ്പിൽ വന്നിട്ട് കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ ആ പിഞ്ചു പൈതലിനെ ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ മടക്കി അയക്കുന്നില്ല. തന്റെ സദസ്സിലുള്ള ശിഷ്യന്മാരിലൊരാളെ വിളിച്ചിട്ട് പറയുന്നു, നീ ടൗണിലേക്ക് പോകണം, കളിപ്പാട്ടങ്ങൾ വാങ്ങണം, എന്നിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് തിരിച്ചു വരണം. അതേ തന്റെ അടുക്കൽ കുട്ടിയെ സന്തോഷിപ്പിക്കാനുള്ള കളിപ്പാട്ടങ്ങളില്ലാത്തപ്പോഴും കീശയിൽ നിന്ന് കാശെടുത്തിട്ട് ടൗണിൽ പോയി കളിപ്പാട്ടം വാങ്ങി വന്നിട്ട് തന്റെ മുമ്പിലേക്ക് സന്തോഷിക്കാൻ വന്ന ഒരു കുട്ടിയെ സന്തോഷിപ്പിച്ചു വിട്ട അഹമ്മദുൽ കബീർ മഹാനവരുകളുടെ സ്വാന്തനം വെറും മനുഷ്യരോട് മാത്രമല്ല, പട്ടിയുടെ സംഭവം നമുക്കറിയാം. ഇരിക്കട്ടെ സഹോദരന്മാരെ, ഒരു ദിവസം മഹാനവരുകളെ സദസ്സിൽ ഇങ്ങനെ ഇരുന്ന് ഉപദേശം നൽകുമ്പോ ഒരു മനുഷ്യൻ ആ സദസ്സിലേക്ക് കയറി വരികയാണ്. ആ മനുഷ്യന്റെ കയ്യിൽ ഒരു പക്ഷിയുണ്ട്. ആ പക്ഷിയുടെ രണ്ട് കാലുകളും കൂട്ടിക്കെട്ടിയിരിക്കുകയാണ്. ആ പക്ഷിയുടെ രണ്ട് കാലുകളും കൂട്ടിക്കെട്ടിയിട്ട് ആ പക്ഷിയെയും കയ്യിൽ പിടിച്ച് കുരുവിയെ കയ്യിലെടുത്ത് തന്റെ സദസ്സിലേക്ക് കയറി വന്ന മനുഷ്യനോട് ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ ദീഫായിറമിയല്ലാഹു എന്ന് പറയുന്നു, ഓ മനുഷ്യ മിണ്ടാനല്ലാഹു കഴിവ് കൊടുക്കാത്ത, സംസാരിക്കാനല്ലാഹു കഴിവ് കൊടുക്കാത്ത ആ പ്രാണിയെ നീ ബന്ധസ്ഥനാക്കിയത് ശരിയായില്ല. ആ കുരുവിയുടെ കാല് നീ കെട്ടിയിട്ടത് ശരിയായില്ല. അതിനെ നീ സ്വതന്ത്രമാക്കി അങ്ങോട്ട് വിടണം. അതിനെ പറക്കാനുള്ള അനുവാദം കൊടുക്കണം. അതിന് പറന്ന് കളിക്കാനുള്ള സമ്മതങ്ങൾ ഉണ്ടാവണം. അതിന് പറന്ന് കളിക്കാനുള്ള സമ്മതങ്ങൾ ഉണ്ടാവണം. അപ്പൊ അഹമ്മദുൽ കബീർ റളിയല്ലാഹു അൻഹുവിനോട് ആ കുരുവിയുടെ രണ്ട് കാലുകളും കെട്ടി കയ്യിൽ പിടിച്ചു നിൽക്കുന്ന മനുഷ്യൻ പറയുന്നു, ഓ മഹാനേ, ഇത് ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയ പക്ഷിയാണ്. ഇതിനെ തുറന്നുവിടാൻ പറയാൻ നിങ്ങൾക്ക് സമ്മതമില്ല. അതിനുള്ള അധികാരം നിങ്ങൾക്കില്ല. അതിനുള്ള അവകാശം നിങ്ങൾക്കില്ല. അതുകൊണ്ട് ഈ പക്ഷിയെ സ്വതന്ത്രമാക്കാൻ നിങ്ങൾ പറയേണ്ടതില്ല. ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിനോട് ആ മനുഷ്യൻ പറയുന്നു, നിങ്ങൾക്ക് ഈ പക്ഷിയോട് ഇത്രയും സ്നേഹമുണ്ടോ? ഈ പക്ഷിയോട് നിങ്ങൾക്ക് ഇത്രയും മഹബത്തുണ്ടോ, സ്നേഹമുണ്ടോ? എനിക്കിത് കാശ് തന്ന് നിങ്ങൾ വാങ്ങൂ. എന്റെ കയ്യിൽ നിന്ന് കാശ് തന്നിട്ട് നിങ്ങൾ വാങ്ങിയിട്ട് അതിനെ നിങ്ങളെന്ന് സ്വതന്ത്രമാക്കൂ. ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ആ മനുഷ്യനോട് പറയുന്നു, നീ ആ കുരുവിയുടെ കാലം കഴിച്ചു നിനക്കെത്ര കാശ് വേണമെങ്കിലും, നിനക്കെന്ത് വേണമെങ്കിലും ഞാൻ നൽകാം. നിനക്ക് എന്ത് വേണോ നീ ചോദിച്ചോ. ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ നിന്ന് ആ പക്ഷിയെ അങ്ങ് സ്വതന്ത്രമാക്കിയിട്ട് ബഹുമാനപ്പെട്ടവരോട് പറയുന്നു, നിങ്ങളിപ്പൊ പറഞ്ഞത് എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ, നൽകാമെന്നാണ്. എനിക്കൊന്നേ ചോദിക്കാനുള്ളൂ, സിറാത്തു പാലത്തിൽ എന്നെ രക്ഷപ്പെടുത്തണം കേട്ടോ. സിറാത്ത് പാലത്തിലൂടെ ഞാൻ നടക്കുമ്പോ എന്റെ കാല് പതറിപ്പോവാൻ പാടില്ല. അതേ സിറാത്ത് പാലത്തിലൂടെ രക്ഷപ്പെട്ടിട്ട് ഞാനത് സ്വർഗത്തിലെത്തിയാൽ ആ സ്വർഗത്തിൽ എനിക്ക് അഹമ്മദുൽ കബീർ റിഫായിയുടെ ചാരത്തിന് സ്ഥാനം വേണം കേട്ടോ. ഒരു പക്ഷിയെ തുറന്നുവിടാൻ വേണ്ടി, ഒരു പക്ഷിയുടെ കാലഴിച്ചു വിടാൻ വേണ്ടി ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു പറയുന്നു, ശരി, നിനക്കതാണോ വേണ്ടത് ഞാൻ നൽകാം. സിറാത്ത് പാലത്തിൽ നിനക്ക് ഞാൻ ഹെൽപ്പ് ചെയ്യാം. അതേ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേതൃത്വം നൽകുന്ന പവിത്രമായ സ്വർഗത്തിൽ ഒരു ചാൻസ് നിനക്ക് ഞാൻ നൽകാം.
എന്തിനാണ് ആ മനുഷ്യനിക്ക് സ്വർഗത്തിൽ ചാൻസ് വാഗ്ദാനം ചെയ്യുന്നത്? അതേ ഒരു ചെറിയ പക്ഷിയുടെ രണ്ട് കാലുകൾ അഴിച്ചുവിട്ടതിനെ സ്വതന്ത്രമാക്കിയപ്പോഴാണ്. ഇരിക്കട്ടെ സഹോദരന്മാരെ, മഹാനവരുകൾ ഒരു ദിവസം വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിന് വന്നപ്പോ അദ്ദേഹത്തിന്റെ ഒരു ഭാഗത്തെ ഷർട്ടിന്റെ ഒരു ഭാഗത്തെ കൈയില്ല. മഹാനവരുകൾ ഒരു ഭാഗത്തെ കൈയില്ലാത്ത ഷർട്ട് ഇട്ടാണ് വന്നത്. ആളുകൾ ചോദിക്കുന്നു, ഓ ശേഖേ, നിങ്ങളുടെ ഷർട്ടിന്റെ കയ്യെവിടെ പോയി? ബഹുമാനപ്പെട്ടവര് പറയുന്നു, ഈ ഇന്ന് രാവിലെ സുബഹി നിസ്കരിച്ചതിന് ശേഷം എന്റെ പതിവുള്ള ദിക്റൊക്കെ കഴിഞ്ഞ് ഞാൻ ഷർട്ടം നഴിച്ച് ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഞാൻ അങ്ങ് കിടന്നൊരൽപ്പസമയം അങ്ങ് ഉറങ്ങിയപ്പോ ഉറക്കം തെളിഞ്ഞ് ഞാൻ പള്ളിയിലേക്ക് വരാൻ വേണ്ടി ഷർട്ട് എടുക്കാൻ നോക്കുമ്പോ എന്റെ ഷർട്ടിന്റെ ഒരു ഭാഗത്തൊരു പൂച്ച കിടന്നുറങ്ങുകയാണ്. ഞാൻ എന്റെ ഭാര്യയോട് ഒരു കത്രിക കൊണ്ടുവരാൻ പറഞ്ഞു വീട്ടിലുള്ളവരോട്. അങ്ങനെ കത്രിക കൊണ്ടുവന്നപ്പോ ആ പൂച്ച കിടക്കുന്ന ഭാഗത്ത് വെച്ച് ഞാൻ എന്റെ ഷർട്ടങ്ങ് മുറിച്ചു കളഞ്ഞു. ആ പൂച്ചയുടെ ഉറക്ക് നഷ്ടപ്പെടുത്തണ്ട, ഞാൻ ഷർട്ട് വലിച്ചെടുക്കുമ്പോ അതുകൊണ്ട് ആ പൂച്ചക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. അങ്ങനെ ഞാൻ ഷർട്ട് മുറിച്ച് വന്നതാണ്. ഇനി ഞാൻ അങ്ങ് വീട്ടിലേക്ക് പോയിട്ട് ആ ഷർട്ടിന്റെ പീസ് എടുത്ത് ഇവിടെ വെച്ചങ്ങ് തുന്നിപ്പിടിപ്പിച്ചാൽ എന്റെ ഷർട്ടിനൊരു പ്രശ്നവുമില്ല. അതേസമയം അവിടെ എന്റെ ഷർട്ടിന്റെ ഒരു ഭാഗത്ത് കിടന്നുറങ്ങിയ പൂച്ചക്കും പ്രശ്നമില്ല. അതേ അത്രക്കും പറ്റ ജീവികളോട് വരെ വളരെ സ്വാന്തനത്തോടുകൂടെ സ്നേഹത്തോടുകൂടെ പെരുമാറിയ ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ എത്രയെത്രയാ നമുക്ക് പറയാനുള്ളത്. ഒരു ദിവസം മഹാനവരുകൾ സുബഹിക്ക് പള്ളിയിലേക്ക് വരികയാണ്. കൂടെ ഒരുപാട് ശിഷ്യന്മാരുണ്ട്. എല്ലാവരും മുന്നോടുത്ത് സുബഹി നിസ്കാരത്തിന് വേണ്ടി സുന്നത്ത് നിസ്കരിച്ച് കാത്തു നിൽക്കുമ്പോ ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ മഹാനവരുകൾ പള്ളിയിലേക്ക് കയറുന്നില്ല. ഒളിവെടുത്തതിന് ശേഷം ഹൗമിന്റെ ഒരു ഭാഗത്ത് അവിടെ നിൽക്കുകയാണ്. ഒരുപാട് സമയം കാത്തുനിന്ന ശിഷ്യന്മാര് പുറത്തേക്ക് നോക്കുമ്പോ ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു, ആ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു തന്റെ ഒരു കൈയിങ്ങനെ നീട്ടിപ്പിടിച്ചുകൊണ്ട് ഒളിവെടുത്തതിന് ശേഷം ഹൗലിന്റെ ഭാഗത്ത് നിൽക്കുകയാണ്. ചെറിയ രൂപത്തിൽ പോലും അനങ്ങുന്നില്ല. ചെറിയ രൂപത്തിലുള്ള ഒരനക്കം പോലുമില്ല. അതേ സഹോദരന്മാരെ, ശിഷ്യന്മാര് പോയി നോക്കുമ്പോ മഹാനവരുകളെ കൈ ഇങ്ങനെ നീട്ടിപ്പിടിച്ചിരിക്കുകയാണ്. കാരണം എന്താണെന്നറിയുന്നില്ല. അങ്ങനെ കൈ നീട്ടിപ്പിടിക്കാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ശിഷ്യന്മാരങ്ങ് അടുത്തേക്ക് പോയപ്പോ ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, കുട്ടികളെ, നിങ്ങളെന്തിനാ ഇപ്പൊ എന്റെ അടുത്തേക്ക് വന്നത്? രാവിലെ തന്നെ എന്റെ ശരീരത്തിൽ നിന്ന് ഒരൽപ്പം ഭക്ഷണം ഒരു ജീവിക്ക് അല്ലാഹു കണക്കാക്കിയപ്പോ ഞാൻ ആ ജീവിക്ക് വേണ്ടി ആ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുമ്പോ നിങ്ങളെന്തിനാ ആ ജീവിയെ ശല്യം ചെയ്തത്? ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിനോട് ശിഷ്യന്മാര് ചോദിക്കുന്നു, ഉസ്താദേ, നിങ്ങൾ എന്തായി പറയുന്നത്? സുബ്ഹാനല്ലാഹ്. അഹമ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു പറയുന്നു, മക്കളെ, ഞാൻ ഒലിവെടുത്ത് പള്ളിയിലേക്ക് കയറാൻ വേണ്ടി നോക്കുമ്പോ ഒരു കൊതുക് വന്ന് എന്റെ കയ്യിലേക്ക് ഇരിക്കുന്നു. അത് ചോര കുടിക്കാൻ തുടങ്ങി. എന്റെ കയ്യിൽ നിന്നത് ചോര കുടിക്കാൻ തുടങ്ങി. ഞാൻ ചിന്തിച്ചു, ഞാൻ ആ കൊതുകിനെ ബുദ്ധിമുട്ടിക്കേണ്ടതില്ലല്ലോ. അള്ളാഹു ആ കൊതുകിന് ഭക്ഷണമായി കണക്കാക്കിയത് എന്റെ ശരീരത്തിലുള്ള ചോരയാണെങ്കിൽ ഞാൻ എന്തിനാ അത് തടയുന്നത്? ഞാൻ എന്തിനാ കൊതുകിനെ ഓട്ടുന്നത്? ഞാൻ എന്തിനാ കൊതുകിനെ കൊല്ലുന്നത്? അതുകൊണ്ട് കൊതുകിനെത്ര ചോര വേണോ ചോര മുഴുവനും അങ്ങ് കുടിച്ചിട്ട കൊതുകങ്ങ് പാറിപ്പോകുന്നത് വരെ ഇവിടെ നിൽക്കാമെന്നുള്ള കരുത്തിൽ എന്റെ കയ്യും പിടിച്ചവിടെ നിന്ന് കൊടുത്തതാണെന്ന് ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു പറഞ്ഞുവെങ്കില് ഓ സഹോദരന്മാരെ, സഹോദരിമാരെ, നമുക്കിത് പറയാനുള്ള അവകാശമുണ്ടോ? നമുക്കിത് പറയാനുള്ള അവകാശമുണ്ടോ? കേൾക്കാനുള്ള അവകാശമുണ്ടോ? ഒരു കൊതുകിനോടുള്ള
പെരുമാറ്റം ഇങ്ങനെയാണെങ്കിൽ, അതേ ഒരു പൂച്ചയോടുള്ള പെരുമാറ്റം അങ്ങനെയാണെങ്കിൽ, ഒരു പക്ഷിയോടുള്ള പെരുമാറ്റം അങ്ങനെയാണെങ്കിൽ, ലോകത്തുള്ള മനുഷ്യർ മനുഷ്യരോട് തന്നെ പെരുമാറുന്നത് ഏത് രൂപത്തിലാണ്? ലോകത്തുള്ള മനുഷ്യർ മനുഷ്യരോട് തന്നെ പെരുമാറുന്നത് ഏത് രൂപത്തിലാ? അതേ ഇരിക്കട്ടെ സഹോദരന്മാരെ, ഞാൻ ചൊരിക്കുകയാണ്, ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ ലീഫായി റളിയല്ലാഹു അൻഹു, അവരൊക്കെ ജീവിതത്തിന്റെ അർത്ഥം കണ്ടവരാണ്, അവരൊക്കെ ജീവിതത്തിന്റെ ലക്ഷ്യം കണ്ടവരാണ്, അവരൊക്കെ ജീവിതത്തിന്റെ അർത്ഥം കാണാൻ വേണ്ടി, ലക്ഷ്യം കാണാൻ വേണ്ടി ശ്രമിച്ചവരാണ്. ഒരു ദിവസം മഹാനവരുകൾ വീട്ടിലേക്ക് വരുമ്പോ, രാത്രി 2 മണി സമയമാണ്, പാതിരാത്രിയാണ്, മഹാനവരുകൾ വീട്ടിലേക്ക് വരുമ്പോ മഹാനവരുകളുടെ വീട്ടിന്റെ മുൻഭാഗത്തെ വാതിൽ ഇങ്ങനെ മലർക്കേ തുറന്നിട്ടിരിക്കുകയാണ്. മഹാനവരുകൾ മജ്ലിസിൽ നിന്ന് വരികയാണ്, ദിക്റിന്റെ ഹൽക്കയിൽ നിന്ന് വരികയാണ്. വീട്ടിന്റെ മുൻഭാഗത്തെ 2 വാതിലുകളും ഇങ്ങനെ തുറന്നിട്ടിരിക്കുന്നു. മഹാനവരുകൾ ഇത് കണ്ടപ്പോ പേടിക്കുകയാണ്, എന്റെ ഈ അസമയത്ത് എന്റെ വീട്ടിന്റെ വാതിൽ തുറന്നിട്ടത്, ആരാ എന്റെ വീട്ടിലേക്ക് കയറിയത്, എന്റെ വീട്ടിന്റെ ഉള്ളിൽ ആരാ ഉള്ളത്? ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ ലീഫായി റളിയല്ലാഹു അൻഹു വളരെ ശ്രദ്ധയോടെ കൂടെ ആ വാതിലുകൾ തുറന്നിട്ട വീട്ടിന്റെ ഉള്ളിലേക്ക് ചെറുങ്ങനെ അങ്ങ് നടന്നു ചെന്നപ്പോ, അതേ വീട്ടിന്റെ ഉള്ളിൽ ഭക്ഷ്യവസ്തുക്കളൊക്കെ സൂക്ഷിച്ചു വെച്ച റൂമിന്റെ ഭാഗത്ത് ഒരു മനുഷ്യനിങ്ങനെ നിന്ന് വിറക്കുകയാണ്, ഒരു മനുഷ്യൻ നിന്ന് വിറക്കുകയാണ്. അഹമ്മദുൽ കബീർ ലീഫായി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ഗോതമ്പെടുക്കാൻ വേണ്ടി കയറിയ കള്ളനാണ്. അഹമ്മദുൽ കബീർ ലീഫായി റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോ, ഞാൻ ഇവിടെ വശമാവാൻ പോവുകയാണ്, അദ്ദേഹം ഇപ്പൊ അയൽവാസികളെയൊക്കെ വിളിച്ചു കൂട്ടും, എനിക്ക് ശക്തമായി തല്ല് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള പേടിയോടുകൂടെ കള്ളൻ നിന്ന് വിറക്കുമ്പോ, സുബ്ഹാനല്ലാഹ്, അഹമ്മദുൽ കബീർ ലീഫായി റളിയല്ലാഹു അൻഹു ചെയ്യുന്നതെന്താണ്? മെല്ലെ കള്ളന്റെ അടുത്തേക്ക് നടന്നു പോയിട്ട് പറയുന്നു, മോനെ, ആ റൂമിലുള്ളത് തോല് കളയാത്ത ഗോതമ്പാണ്, അതേ തോല് കളയാത്ത ഗോതമ്പാണ്, ആ ഗോതമ്പ് എടുത്ത് നീ നിന്റെ വീട്ടിലേക്ക് പോയാൽ അത് നിന്റെ ഭാര്യ പാകപ്പെടുത്തി വരുമ്പോഴത്തേക്ക് ഒരുപാട് സമയം കഴിയും. അതേ മഹാനവരുകൾ അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു കാരണമുണ്ട്. ആ സമയത്ത് ആവശ്യത്തിനുള്ള വസ്തുക്കൾക്കൊക്കെ വില കൂടുതലാണ്, ആവശ്യമുള്ള വസ്തുക്കൾക്ക് ഒരുപാട് വിലയാണ്. ഇനി ഒരാളുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ തന്നെ വേണ്ട രൂപത്തിൽ വസ്തുക്കളൊന്നും കടയിൽ കിട്ടാനുമില്ല. ആ സമയത്താണ് മഹാൻ ചിന്തിക്കുന്നത്, വിശപ്പടക്കാൻ വേണ്ടി ഒരൽപ്പം ഗോതമ്പെടുക്കാൻ വന്നവനാണ്. ആ കള്ളനെ കൂട്ടിയിട്ട് വരുന്നു, തന്റെ വീട്ടിലേക്ക് ഗോതമ്പ് കക്കാൻ വേണ്ടി വന്ന കള്ളനെയും കൂട്ടി വരികയാണ്. എന്നിട്ട് വീട്ടിന്റെ മറ്റൊരു ഭാഗത്തുള്ള ഒരു സ്ഥലം കാണിച്ചിട്ട് പറയുന്നു, ഞാനിവിടെ റൊട്ടിയുണ്ടാക്കാനൊക്കെ പൊടിച്ചു വെച്ച ഗോതമ്പ് മാവുണ്ട്, നീ എടുത്തോ. ഞാനിവിടെ റൊട്ടി ഉണ്ടാക്കാൻ വേണ്ടി പൊടിച്ച് പാകപ്പെടുത്തി വെച്ച ഗോതമ്പ് മാവുണ്ട്, നിനക്കെടുക്കാം. ഈ ഗോതമ്പ് കക്കാൻ വേണ്ടി വന്ന കള്ളൻ ഇങ്ങനെ അത്ഭുതപ്പെടുകയാണ്. മഹാനവരികൾ എന്തായി പറയുന്നത്? ഗോതമ്പ് എടുത്തോളാണോ? എന്നിട്ട് മഹാനവരികൾ ചോദിക്കുന്നു, നിന്റെ കയ്യിൽ സഞ്ചിയുണ്ടോ മോനെ? നിന്റെ കയ്യിൽ ഗോതമ്പെടുക്കാൻ സഞ്ചിയുണ്ടോ? ആ മനുഷ്യൻ ഷെയ്ഖിന്റെ കയ്യിലേക്ക്, അഹമ്മദുൽ കബീർ ലീഫായി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലേക്ക് ഒരു സഞ്ചി അങ്ങോട്ട് കൊടുത്തപ്പോ, സുബ്ഹാനല്ലാഹ്, മഹാനവരുകളാ സഞ്ചി വാങ്ങിയിട്ട് അതിൽ മുഴുവനും നിറച്ചും ഗോതമ്പിന്റെ പൊടിയിട്ടിട്ട് ആ മനുഷ്യന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നു, പൊയ്ക്കോ, നീ നിന്റെ വീട്ടിലേക്ക് പൊയ്ക്കോ. ആ മനുഷ്യൻ പോകാൻ വേണ്ടി മുറ്റത്തിറങ്ങിയപ്പോ അഹമ്മദുൽ കബീർ ലീഫായി റളിയല്ലാഹു അൻഹു വിളിക്കുകയാണ്, ഒന്ന് നിൽക്കൂ മനുഷ്യ, നീ പാതിരാത്രിയിൽ ഈ ഗോതമ്പിന്റെ സഞ്ചിയും മടുത്ത് റോഡിലൂടെ നടക്കുമ്പോ നിന്നെ ആരെങ്കിലും കണ്ടാ നീ ഒരു കള്ളനാണെന്ന് ചിത്രീകരിക്കാനുള്ള സാധ്യതയുണ്ട്, നീ ഒരു കള്ളനാണെന്ന് മുദ്ര കുത്താനുള്ള സാധ്യതയുണ്ട്, നിന്നെ പറ്റിയുള്ള മതിപ്പൊക്കെ ജനങ്ങൾക്കിടയിൽ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് നീ തനിച്ചു പോവണ്ട,
നീ നിന്റെ വീട്ടിലേക്ക് തനിച്ചു പോകണ്ട. ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു കിലോമീറ്ററുകളോളം പാതിരാത്രിയിൽ നടന്നിട്ട് ആ മനുഷ്യനെ അവന്റെ വീട്ടിന്റെ പരിസരത്തെത്തിക്കുകയാണ്. എന്തിന് വേണ്ടിയാണ്? മറ്റൊരാള് പാതിരാത്രിയിൽ ഗോതമ്പത്തിന്റെ സഞ്ചിയും എടുത്ത് നടക്കുന്നത് കാണുമ്പോ ഇതേതെങ്കിലും വീട്ടിൽ നിന്ന് മോഷ്ടിച്ചതാണെന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യന് ഒന്നും കുറവാത്തിക്കൂടാ. ആ മനുഷ്യന്റെ അന്തസ് നഷ്ടപ്പെട്ടുകൂടാ. തന്റെ വീട്ടിലേക്ക് കക്കാൻ വേണ്ടി വന്ന കള്ളനാണെങ്കിൽ കൂടെ ആ മനുഷ്യന് കള്ളനെന്ന പേര് വന്നുകൂടാ. ആ മനുഷ്യന് അദ്ദേഹത്തിന്റെ വീട് വരെ കൊണ്ടുപോയി വിട്ടിട്ട് തിരിച്ചു വന്ന് ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ റിഫായി ആകാശത്തിന്റെ താഴെയുള്ള സർവവസ്തുക്കൾക്കും ഇവിടെ സുഖം ലഭിക്കണമെന്ന് ചിന്തിച്ച, ഇവിടെ നല്ലത് ലഭിക്കണമെന്ന് ചിന്തിച്ച, ഇവിടെ എല്ലാം തരുന്നവൻ അല്ലാഹുവാണെന്ന് അല്ലാ, നീ തന്നതിനെ തടയുന്നവനില്ല, നീ തടഞ്ഞതിനെ തരുന്നവനുമില്ല. എന്റെ കയ്യിലുള്ളതൊക്കെ നീ നൽകിയതാണ്. അതേ നീ നൽകിയതിനെ നഷ്ടപ്പെടുത്താൻ ഇവിടെ ഒരു മനുഷ്യനും സാധ്യമല്ല. നീ എനിക്ക് തരാതെ തടഞ്ഞു വെച്ചതിനെ തരാനും ഇവിടെ ഒരു വശത്തിക്കും സാധ്യമല്ല. എല്ലാം നിനക്കുള്ളത് തന്നെ, എല്ലാം നിന്റെ മുമ്പിൽ സമർപ്പിക്കാനുള്ളത് തന്നെ, എല്ലാം നിനക്ക് കാഴ്ചവെക്കാനുള്ളത് തന്നെ. അതേ ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ദർസ് നടത്തുന്ന മദ്രസയിലെ വിദ്യാർത്ഥികൾക്ക് പാല് കുടിക്കാൻ ആ മദ്രസയുടെ പരിസരത്ത് പോറ്റുന്ന ഒരുപാട് പശുക്കൾ ആ പശുക്കളുടെ പാല് കറന്നെടുത്തിട്ടാണ് ആ മദ്രസയിൽ ദർസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പാല് കുടിക്കാറ്. സുബ്ഹാനല്ലാ. ഒരു ദിവസം രാത്രിയിൽ മഹാനവരുകൾ ഉറക്കം കഴിഞ്ഞപ്പോ പശുക്കളെ കെട്ടിയ ഭാഗത്ത് നിന്നൊരു ശബ്ദം കേൾക്കുകയാണ്. ദർസിലുള്ള മുത്താലിമീങ്ങളൊക്കെ നല്ല ഉറക്കിലാണ്. ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു തന്റെ റൂമിൽ നിന്ന് പുറത്തേക്കൊന്നിറങ്ങി വന്നപ്പോ അതേ ഒരു മനുഷ്യൻ ഒരു പശുവിന്റെ കയറയിക്കുകയാണ്. എന്നിട്ട് ആ പശുവിനെ മെല്ലെ തൊളിച്ചു കൊണ്ടുപോകാൻ നോക്കുകയാണ്. ബഹുമാനപ്പെട്ട ശൈഖ്മാരുകൾ പറയുന്നു, മോനെ വേണ്ട, ഇത് പാവപ്പെട്ട മുത്തല്ലിനിങ്ങൾക്കുള്ളതാണ്, അത് നീ മോഷ്ടിക്കാൻ പാടില്ല, നീ അതിനെ അവിടെ കെട്ടിയിടൂ, എന്നിട്ട് നീ എന്റെ കൂടെ വരൂ, നിനക്ക് പശുവാണല്ലോ വേണ്ടത്, നിനക്ക് ഞാൻ പശുവിനെ നൽകാം, നിനക്കിപ്പോ പശുവല്ലേ ആവശ്യമുള്ളത്, നിനക്ക് പശുവിനെ ഞാൻ നൽകാം. ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു അതേ മഹാനവരികൾ സ്വന്തം കാശ് കൊടുത്ത് വാങ്ങിയ ഒരു പശുവിന്റെ അടുക്കലേക്ക് പശുവിനെ കക്കാൻ വേണ്ടി വന്ന കള്ളനെയും കൂട്ടിപ്പോവുകയാണ്. എന്നിട്ട് ആ കള്ളനോട് പറയുന്നു, ആ പശുവിനെ അഴിച്ചോ, അതിന്റെ കുട്ടിയെ കൂടെ കൂട്ടിക്കോ, നീ ചന്തയിൽ കൊണ്ടുപോയി വിറ്റോ, എന്നിട്ട് നീ നിത്യമായ ഒരു തൊഴിൽ കണ്ടെത്തിക്കാ. ആ മനുഷ്യൻ അത്ഭുതപ്പെട്ടുകൊണ്ട് പശുവിന്റെ കയറും പിടിച്ചു നിൽക്കുമ്പോ ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ആ മനുഷ്യനോട് പറയുന്നു, വേണ്ട, നീ തനിച്ച് പോകണ്ട, നീ പാതിരാത്രിയിൽ ഒരു പശുവിനെയും തൊളിച്ച് റോഡിലൂടെ നടക്കുമ്പോ ജനങ്ങൾ ആരെങ്കിലും കണ്ടാൽ നീ ഒരു കള്ളനാണെന്ന് പറയും. അതേ നിനക്കൊരു കള്ളന്റെ പേര് വരണ്ട. ഏത് കാലത്താ കൂട്ടുകാരെ നമ്മൾ ജീവിക്കുന്നത്? ഇവിടെ കള്ളന്മാരല്ലാത്തവരുടെ തലയിൽ കള്ളന്മാരാണെന്നുള്ള ലേബൽ വരുമ്പോ കള്ളന്മാരൊക്കെ സുരക്ഷിതമായിട്ട് നടക്കുമ്പോ അതേ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോ തന്റെ വീട്ടിലേക്ക് ഗോതമ്പ് കക്കാൻ വേണ്ടി വന്ന മനുഷ്യനോട് പറയുന്നത്, നിനക്ക് കള്ളനാണെന്നുള്ള പേര് വന്നൂടാ, അതുകൊണ്ട് തന്നെ നീ തനിച്ചു പോകണ്ട. അതേ മദ്രസയിലേക്ക് പശുവിനെ കക്കാൻ വേണ്ടി വന്ന മനുഷ്യനോട് പറയുന്നത്, തന്റെ സ്വന്തം ഉടമസ്ഥതയിലുള്ള പശുവിനെ കൊടുത്തിട്ട് നീ പശുവിനെയും തൊളിച്ച് സ്വന്തം നടക്കണ്ട, നീ പശുവിനെയും എടുത്ത് സ്വന്തം ഈ പശുവിനെ തൊളിച്ചു പോകണ്ട. പാതിരാത്രിയിൽ റോഡിലൂടെ നീ പശുവിനെ തൊളിച്ചു നടക്കുമ്പോ ജനങ്ങൾ കണ്ടാൽ അവർ പറയും, നീ പശുവിനെ കട്ടതാണെന്ന്. അതുകൊണ്ട് ഞാനും കൂടെ വരാം. ആ മനുഷ്യന് കള്ളനെന്നുള്ള പേര് വന്നു പോകുമോ പേടിക്കുകയാണ് ബഹുമാനപ്പെട്ട അഹമ്മദുൽ.
ഗുംബാബൻ ആക്രമിച്ചിരുന്നു. അവന്റെ പള്ളിയിലേക്കുള്ള പോക്ക് തടസ്സപ്പെടുത്തണമെന്ന് ഉദ്ദേശിച്ചിരുന്നു. ഞാൻ ഒരുപാട് അടികൾ അടിച്ചതിന് ശേഷം, ഒരുപാട് സമയം ഞാൻ തടഞ്ഞു വെച്ചതിന് ശേഷം അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ തടഞ്ഞു വെച്ചത് അഹമ്മദുൽ കബീറിനെയാണെന്ന്. അപ്പോഴാ ഞാൻ വീട്ടിലേക്ക് ഓടി വന്നത്. ഇപ്പോ അഹമ്മദുൽ കബീർ ദീഫായി നമുക്ക് ആവശ്യമുള്ള അരി കൊടുത്തു വിട്ടിരിക്കുകയാണ്, ഗോതമ്പ് കൊടുത്തു വിട്ടിരിക്കുകയാണ്, പഞ്ചസാര കൊടുത്തു വിട്ടിരിക്കുകയാണ്, നമുക്കാവശ്യമുള്ള വസ്തുക്കൾ ഒരുപാട് ഇവിടെ കൊടുത്തു വിട്ടിരിക്കുകയാണ്. ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. ആ ഭാര്യ യഹൂദിയായ മനുഷ്യനോട് പറയുന്നു, ആ ഭർത്താവേ നമ്മൾ പെട്ടെന്ന് തന്നെ പോകണം ഷെയ്ഖിന്റെ അടുക്കലേക്ക്. അത് വലിയ മഹാനാണ്, വലിയ ഉന്നതമുള്ള ആളാണ്. അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിന്റെ മാർഗം അങ്ങ് പിന്തുടരാം. പരിശുദ്ധ ഇസ്ലാം മതത്തിലേക്ക് നമുക്ക് ചെല്ലാംപ്പെട്ട അഹ്മദുൽ കബീർ അതേ ഇങ്ങനെ ശിഷ്യന്മാർക്ക് ദറസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. തന്നെ രാവിലെ സുബഹിക്ക് പള്ളിയിലേക്ക് വരുമ്പോ അടിച്ചായ യഹൂദിയായ മനുഷ്യൻ കുടുംബസമേതം തന്റെ സദസ്സിലേക്ക് വരികയാണ്, ഫാമിലി മുഴുവൻ തന്റെ സദസ്സിലേക്ക് വരികയാണ്. എന്നിട്ട് അഹമ്മദുൽ കബീർ റളിയല്ലാഹുവിനോട് മാപ്പ് ചോദിച്ച് പരിശുദ്ധമായ ഇസ്ലാം മതത്തിലേക്ക് കാലെടുത്തു വെച്ചുവെങ്കിൽ എന്റെ ശബ്ദം കേൾക്കുന്ന എന്റെ സഹോദരിമാരോട്, എന്റെ മുമ്പിലിരിക്കുന്ന എന്റെ കൂട്ടുകാരോട്, രക്ഷിതാക്കളോട്, പരിശുദ്ധ ഇസ്ലാം മതത്തിലേക്ക് അതേ തന്നെ ആക്രമിച്ച ഒരു മനുഷ്യനോടുള്ള പ്രതികാരം നല്ല രൂപത്തിലായപ്പോ തന്റെ വീട്ടിലേക്ക് ഗോതമ്പ് കക്കാൻ വേണ്ടി വന്ന മനുഷ്യന് നല്ല രൂപത്തിൽ പറഞ്ഞുവിട്ടപ്പോ അതേ തന്റെ മദ്രസയുടെ പരിസരത്ത് മദ്രസയിലെ മക്കൾക്ക് ആവശ്യത്തിന് വേണ്ടി വളർത്തുന്ന പശുവിനെ കക്കാൻ വേണ്ടി വന്ന കള്ളനോട് വളരെ സൗമ്യമായി പെരുമാറിയപ്പോ ഈ മൂന്ന് വിഭാഗത്തിലുള്ള ആളുകളും പരിശുദ്ധമായ ഇസ്ലാം മതം സ്വീകരിച്ചുവെങ്കിൽ അഹമ്മദുൽ കബീർ ദീഫായി റളിയല്ലാഹു അൻഹുവിന്റെ ആ നല്ലതായ പെരുമാറ്റം കണ്ട് മനസ്സിലാക്കിയിട്ട് ഇസ്ലാം മതം പോകിയെങ്കിൽ, പരിശുദ്ധമായ ഇസ്ലാം മതത്തിലേക്ക് കാലെടുത്തു വെച്ചുവെങ്കിൽ, ഞാൻ എന്റെ സംസാരം ചുരുക്കട്ടെ. അതേ ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ ദീഫായി റളിയല്ലാഹു അൻഹു അവരൊക്കെ അർത്ഥം കണ്ടവരാണ്, അവരൊക്കെ ലക്ഷ്യം കണ്ടവരാണ്, ജീവിതത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയവരാണ്. നമ്മളൊക്കെ ഒരുപാട് പ്രാവശ്യം മോദിയതാണല്ലോ റീഫായി മൗലദ. ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ ദീഫായി റളിയല്ലാഹു അൻഹു അതേ റസൂലുള്ള വഫാത്തായി 500 വർഷങ്ങൾക്ക് ഇപ്പുറം ജനിച്ച മഹാനാണ് അഹമ്മദുൽ കബീർ ദീഫായി റളിയല്ലാഹു അൻഹു. ഒരു വർഷം പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പോയപ്പോ ആ മക്കയിലെ ഹജ്ജ് കർമ്മത്തിന് ശേഷം മദീന സന്ദർശിക്കാൻ വേണ്ടി പോവുകയാണ്. മദീനയിലെ ബോർഡറിലെത്തിയിട്ട് മദീനയിലെ ആ പരിസരത്തെത്തിയിട്ട് റസൂലുള്ളാഹിനോട് സമ്മതം ചോദിച്ചിട്ട് ആ പവിത്രമായ മദീനയിലേക്ക് കാലെടുത്തു വെച്ച ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ ദീഫായി റളിയല്ലാഹു അൻഹു അതേ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പവിത്രമായ റൗദാ ഷെരീഫിന്റെ ചാരത്തോട്ടങ്ങ് മാറി നിന്നിട്ട് റസൂലുള്ളാഹിന്റെ മുമ്പിൽ പറയുന്നതെന്ത്? യാ റസൂലല്ലാഹ്, പാവപ്പെട്ട അഹമ്മദിന്റെ ആത്മാവ് അഹമ്മദൊരിക്കലും കാണാത്ത മദീനയിൽ വരാൻ തുടങ്ങിയിട്ട്, അഹമ്മദൊരിക്കലും സന്ദർശിക്കാത്ത മദീന കാണാൻ തുടങ്ങിയിട്ട്, അഹമ്മദിനൊരിക്കലും വരാൻ കഴിയാത്ത മദീനയിലേക്ക് എത്താൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ ഒരുപാടായി. എന്റെ ആത്മാവ് മദീനയിൽ ഇങ്ങനെ ചുറ്റിക്കളിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. അതേസമയം എന്റെ ഭൗതിക ശരീരത്തെ ഇവിടെ എത്തിക്കാൻ എനിക്കിതുവരെ കഴിഞ്ഞിട്ടില്ല, എനിക്കിതുവരെ അതിന് സാധിച്ചു
സാധിച്ചിട്ടില്ല. ഇപ്പൊ ഞാൻ ഈ പവിത്രമായ അങ്ങയുടെ റൗളയുടെ ചാരത്ത് വന്നു നിൽക്കുന്നത് എന്റെ ആത്മാവ് മാത്രമല്ല, ഞാനിവിടെ വന്നു നിൽക്കുന്നത് എന്റെ ശരീരത്തോടുകൂടെയാണ്. ഒരുപാട് വർഷങ്ങളുടെ ആഗ്രഹമാണ്, ഒരുപാട് വർഷങ്ങളുടെ ആശയാണ് എന്റെ ശരീരത്തെ ഈ മദീനയിലേക്ക് കൊണ്ടുവരണമെന്നുള്ളത് എന്റെ ആശയാണ്. ഞാനിപ്പോ ഈ മദീനയിൽ അങ്ങയുടെ റൗളയുടെ ചാരത്ത് വന്നു നിൽക്കുമ്പോ യാ റസൂലല്ലാ, പാവപ്പെട്ട അഹമ്മദ് ഇവിടെ വന്നു നിൽക്കുന്നത് ലോകത്തിന്റെ നേതാവാകുന്ന അങ്ങ് താല്പര്യത്തോടുകൂടെ കാണുന്നുവെങ്കില്, അങ്ങ് വളരെ സന്തോഷത്തോടുകൂടെ കാണുന്നുവെങ്കില്, പാവപ്പെട്ട അഹമ്മദ് ഈ മദീനയിലെ പച്ചക്കുപ്പക്ക് താഴെയുള്ള അങ്ങയുടെ പവിത്രമായ റൗളയുടെ ചാരത്ത് നിൽക്കുന്നത് യാ റസൂലല്ലാ, അങ്ങേക്ക് താല്പര്യമുള്ളതാണ്, അങ്ങയുടെ കയ്യൊന്ന് എനിക്ക് നീട്ടിത്തന്നേ നബിയേ, ഞാൻ ആ കയ്യൊന്ന് ചുംബിച്ചോട്ടേ നബിയേ, എനിക്ക് ആ കയ്യൊന്ന് ചുംബിക്കാനേ നബിയേ. അതേ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാ ഹിജ്റ 500 ന് ശേഷം മദീനയിൽ ചെന്നിട്ട് അഹമ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു റസൂലുള്ളാന്റെ കൈ മുസാഫഹത്തിൻ ആവശ്യപ്പെട്ടപ്പോ, റസൂലുള്ളാന്റെ കൈ ചുംബിക്കാൻ ആവശ്യപ്പെട്ടപ്പോ, വഫിൽ ഖബ്രി ശരീഫ് തറാഹു ഹയ്യ ഇലാ കുല്ലിൽ ബിഖാഇ ലഹു വസല്ല. അതേ മദീനയിൽ പോകുന്ന ആളുകളെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്, മദീന പവിത്രമായ മണ്ണാണ്, മദീന പുണ്യമുള്ള നാടാണ്. ബഹുമാനപ്പെട്ട ഇമാം അബു ഹനീഫ റളിയല്ലാഹു അൻഹു 3 ദിവസത്തിൽ കൂടുതൽ ഒരു പ്രാവശ്യം പോലും മദീനയിൽ താമസിച്ചിട്ടില്ല. എപ്പം മദീനയിലേക്ക് പോയാലും 3 ദിവസത്തിലധികം ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മദീനയിൽ തങ്ങാറില്ല. കാരണം ചോദിക്കുന്ന ശിഷ്യന്മാരോട് പറയുന്നതെന്താണ്? ഇത് റസൂലുള്ള നടന്ന മണ്ണാണ്, റസൂലുള്ള പെരുമാറിയ നാടാണ്, അതേ റസൂലുള്ളാന്റെ പവിത്രമായ മഹത്തായ റസൂലുള്ള കിടക്കുന്ന സ്ഥലമാണ്, ഇവിടെ മലമൂത്ര വിസർജനം പാടില്ല, ഈ മദീനയിൽ മൂത്രിക്കാൻ പാടില്ല, ഈ മദീനയിൽ കാഷ്ടിക്കാൻ പാടില്ല. അതേ അഹമ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു റസൂലുള്ളാന്റെ ചാരത്ത് പോയി നിന്നിട്ട് റസൂലുള്ളാനോട് കൈ ചോദിച്ചപ്പോ റസൂലുള്ള കയ്യങ്ങ് കൊടുത്തില്ലേ, അഹമ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ചുംബിച്ചില്ലേ, റസൂലുള്ളാന്റെ വഫാത്തിന് 500 വർഷങ്ങൾക്ക് ഇപ്പുറമല്ലേ? അതേ ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അതേ മദീനയിൽ താമസിക്കുമ്പോ 3 ദിവസത്തിൽ കൂടുതൽ താമസിക്കാറില്ല. ആ താമസിക്കുന്ന 3 ദിവസവും ഒരത്തിറക്ക് വെള്ളം കുടിക്കാറില്ല, ഒരു കാരക്ക പോലും തിന്നാറില്ല. എന്തിനാ കാരക്ക തിന്നാതിരിക്കുന്നത്? എന്തിനാ വെള്ളം കുടിക്കാതിരിക്കുന്നത്? മദീനയിൽ നിന്ന് വെള്ളം കുടിച്ചിട്ട്, മദീനയിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പലമൂത്ര വിസർജനത്തിന്റെ ആവശ്യം വന്നാൽ മദീന അതിന് പറ്റുന്ന മണ്ണല്ല. ഒരു ദിവസം ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിനെ ശിഷ്യന്മാരൊക്കെ നിർബന്ധിക്കുകയാണ്, ഒരൽപ്പദിവസം മദീനയിൽ ഞങ്ങളുടെ കൂടെ താമസിച്ചേ പറ്റൂ. അതേ ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മദീനയിൽ 11 ദിവസം താമസിക്കുന്നു. ഈ 11 ദിവസവും ഒരിറക്ക് വെള്ളം കുടിച്ചില്ല, ഒരു കാരക്ക പോലും തിന്നില്ല, 11 ദിവസം ഒരു പ്രാവശ്യം പോലും മദീനയിൽ മൂത്രമൊഴിച്ചില്ല, 11 പ്രാവശ്യം ഒരു പ്രാവശ്യം പോലും മലമൂത്ര വിസർജനം നടത്തേണ്ടി വന്നില്ല. ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അതിന് പറയുന്ന കാരണം എന്താണ്? മദീന റസൂലുള്ള നടന്ന നാടാണ്, മദീന റസൂലുള്ള കിടക്കുന്ന നാടാണ്, ആ മദീനയിൽ മലമൂത്ര വിസർജനം പാടില്ല. ഇരിക്കട്ടെ സഹോദരന്മാരെ, ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു റസൂലുള്ളാന്റെ പവിത്രമായ റൗളയുടെ ചാരത്ത് പോയിട്ട് റസൂലുള്ളാനോട്
ഇതാണ് കൈ മുസാഫഹത്തിന് ആവശ്യപ്പെട്ടപ്പോ കൈ ചുംബിക്കണമെന്ന് പറഞ്ഞപ്പോ റസൂലുള്ള കൈ കൊടുത്തില്ലേ? അതല്ലേ ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ ഖബർ ജീവിതം പരിചയപ്പെടുത്തിയിട്ട് നമ്മളോട് പറയുന്നത് ഫിൽ ഖബരി ശരീഫ് തറാഹു ഹയ്യാ ഇലാ കുല്ലിൽ ബിഖായിലഹു വസൂമ. റസൂലുള്ള പവിത്രമായ റോളയിൽ പച്ചമാംസത്തോടുകൂടെ ജീവിക്കുകയാണ്. ആർക്കെങ്കിലും ആ പവിത്രമായ മദീനയിലേക്ക് ഒന്ന് ചെന്നിട്ട് ആ റസൂലുള്ള കിടക്കുന്ന പവിത്രമായ റോള ശരീഫിന്റെ ഉള്ളിലേക്ക് ഒന്ന് നോക്കാൻ ആർക്കെങ്കിലും അതിന് പവറുള്ള കണ്ണുണ്ടോ? ആരുടെയെങ്കിലും ശരീരത്തിന് പവറുണ്ടോ? റസൂലുള്ളാന പവിത്രമായ റോളയിൽ പച്ചമാംസത്തോടുകൂടെ ജീവിച്ചിരിക്കുന്നത് കാണാം. ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ബഹുമാനപ്പെട്ട ഉമർ ഖാദർ റളിയല്ലാഹു അൻഹു ഇന്നും മലപ്പുറം ജില്ലയിലെ വെളിയങ്കോട് വലിയ ജുമാഅത്ത് പള്ളിക്ക് മുമ്പിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട ഉമർ ഖാദർ റളിയല്ലാഹു അൻഹു അതേ റസൂലുള്ളാന്റെ മദീനയിൽ ചെന്നില്ലേ? അവിടെ പട്ടാളക്കാർ ആ മദീന കാവൽക്കാർ തടഞ്ഞപ്പോ വഖറമൽ ഖുറമ അലാ ഔതാദികും ഉമറുൽ ഫതൂറുൽ മുർത്തജീലി ജനാബികും യർജുൽ അതാ അലൽ ബുകാഇ ബിബാബികും വദ്ദംഉ മിൻ ഐനൈനി സലസ ജീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ جفض من سلام عينين لكنه يجري على الخدين من حب قلبي سيد الكونين حيا وميتا في التراب رميما صلوا عليه وسلموا تسليما അതേ ഉമർ ഖാദർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാന്റെ റൗളയുടെ ചാരത്തങ്ങ് പോയിട്ട് റസൂലുള്ളാനെ വിളിക്കേണ്ട രൂപത്തിൽ അങ്ങ് വിളിക്കുകയാണ്. യാ റസൂലല്ലാ, പാവപ്പെട്ട ഉമർ ഇവിടെ വന്നിട്ടുണ്ട്. ഉമർ പാവിയാണ് നബിയെ, ഉമർ ദോഷിയാണ് നബിയെ. ഉമറിന്റെ കയ്യിൽ ആരാധനയായൊന്നുമില്ല, ഉമറിന്റെ കയ്യിൽ കൈ മുതലായി ഒന്നുമില്ല. പക്ഷേ എന്റെ കണ്ണൊരിക്കലും വറ്റിയിട്ടില്ല. عند ما جفض من سلام عينين لكنه يجري على الخدين അതേ എന്റെ കണ്ണുനീരൊരിക്കലും വറ്റിയിട്ടില്ല. എന്റെ കണ്ണുനീരെറിഞ്ഞുണങ്ങിയ ഒരു സമയമില്ല. നിങ്ങളോടുള്ള സ്നേഹം കാരണം എപ്പോഴും എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സുബ്ഹാനല്ലാഹ്, പവിത്രമായ റൗളയുടെ കിള്ളയെന്ന് അങ്ങോട്ട് മാറിയിട്ട് അതേ കേരളക്കാരനായ ഉമർ ഖാദർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് ചെന്നിട്ട് സങ്കടം പറഞ്ഞപ്പോ റസൂലുള്ള കൈ കാണിച്ചില്ലേ? ഉമർ ഖാദറിന്റെ വരവിനെ സ്വീകരിച്ചില്ലേ? ഉമർ ഖാദറിന്റെ വരവിനെ താല്പര്യത്തോടുകൂടെ കണ്ടില്ലേ? ഫിൽ ഖബരി ശരീഫി തറാഹു ഹയ്യാ إلى كل بقاء له مسلم അതേ അഹമ്മദ് കബീർ റിഫായി റളിയല്ലാഹു അൻഹു മഹാനവരുകൾ ചെന്നിട്ടങ്ങ് സങ്കടം പറഞ്ഞപ്പോ കൈ ചുംബിക്കാൻ കൊടുത്തു. ഉമർ ഖാദറും അഹമ്മദ് കബീർ റിഫായി റളിയല്ലാഹു അൻഹു ഒക്കെ അവരൊക്കെ കണ്ണിന് പവറുള്ളവരാണ്, അവരുടെ ശരീരത്തിന് താക്കത്തുള്ളവരാണ്. അതേ പവിത്രമായ റൗളയുടെ ഉള്ളിലേക്ക് നോക്കാൻ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി കിടക്കുന്ന റസൂലുള്ള നിസ്കരിക്കുന്ന റസൂലുള്ള ഇപ്പോഴും ഒരു ചെയ്തുകൊണ്ടിരിക്കുന്ന ബി അന്നൽ മുസ്തഫ ഹയ്യും തരീയ ഹിലാലുൽ സയതറതുഹുമേ. അതേ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ റസൂലുള്ള പച്ചമാംസത്തോടുകൂടെ ജീവിക്കുന്നു, റസൂലുള്ള ഉലൂ ചെയ്യുന്നു, റസൂലുള്ള നിസ്കാരം നിർവഹിക്കുന്നു, ഹജ്ജ് കർമ്മങ്ങളിൽ റസൂലുള്ള പങ്കെടുക്കുന്നു. അത് മാത്രമല്ല കദൽ അഅമാലു തഅറലു കുല്ല യൗമിൻ അലൈഹി ഫയസുറു ബിഹർ റസൂലു
വളരെ പ്രയാസപ്പെട്ട് പ്രായമുള്ള ഉമ്മമാരും ഉപ്പമാരുമൊക്കെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ഇവിടെ ഇരിക്കുമ്പോ നമ്മൾ ഇരിക്കുന്നത് കൊണ്ടുള്ള ലക്ഷ്യമൊന്നേ ഉള്ളൂ, അത് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സംഘടിപ്പിക്കുന്ന മജ്ലിസിനോടുള്ള താല്പര്യമാണ്, റസൂലുള്ളാഹിന്റെ സദസ്സിനോടുള്ള താല്പര്യമാണ്. അതേ നമ്മൾ ഈ കരിങ്ങാലി അൽ ഇഹ്സാൻ സുന്നി മസ്ജിദിന്റെ പരിസരത്തിരിക്കുമ്പോ അതേ പത്ത് പല വീടുകളുടെ മുറ്റത്തിരുന്നിട്ടും നമ്മളുടെ സഹോദരിമാരുൾപ്പെടെ ഈ പവിത്രമായ മജ്ലിസിൽ പങ്കെടുക്കുമ്പോ അങ്ങകല മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ മജ്ലിസ് കാണുകയാ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങള് ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങള് മഹാനവരുകൾ നമ്മെ പഠിപ്പിക്കുന്നത് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് മലക്കുകൾ കൊണ്ടുപോയിട്ട് ഈ കരിങ്ങാരിയുടെ ചിത്രം അങ്ങോട്ട് കാണിക്കുമ്പോ ഈ കരിങ്ങാരിയുടെ ഫോട്ടോ കാണിക്കുമ്പോ കരിങ്ങാരി അൽ ഇഹ്സാൻ സുന്നി മസ്ജിദിലെ ആറാം നാരിയത്തു സലാത്തു വാർഷികത്തിൽ സമ്മേളിച്ച പാവപ്പെട്ട വിശ്വാസികൾ കണ്ടിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സന്തോഷിക്കുമ്പോ ഇങ്കാനത്തു സലാഹൻ ഖമയദു ഇലൽ മൗല വയസ്മഉ മാ യഖൂലു വഇല്ല ഗൈറ ദാലിക ഫഹുവ യദഉ ഇലൽ മൗല ഫഖദ് സഫഹൽ ജലീലു. ഞാൻ ചുരുക്കട്ടെ സഹോദരന്മാരെ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് മുമ്പില് നമ്മളുടെ കർമ്മങ്ങൾ കാണിക്കുമ്പോ നമ്മളുടെ പ്രവർത്തനങ്ങൾ കാണിക്കുമ്പോ നമ്മളുടെ ചെയ്തികൾ കാണിക്കുമ്പോ നമ്മൾ പ്രവർത്തിക്കുന്നത് നല്ല പ്രവർത്തനങ്ങളാണെങ്കിൽ നമ്മളുടെ കർമ്മങ്ങൾ നല്ല കർമ്മങ്ങളാണെങ്കിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നമ്മളുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാ നമ്മളുടെ പുരോഗതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇനി ഏതെങ്കിലും ഒരു മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ മോശമായ കർമ്മങ്ങളാണ് റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് കാണിക്കപ്പെടുന്നതെങ്കിൽ റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോയി കൊടുക്കുന്നതെങ്കിൽ റസൂലുള്ളാഹ നമ്മെ കൈവെടിയുന്നില്ല, റസൂലുള്ളാഹ നമ്മെ ഒഴിവാക്കുന്നില്ല. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നമുക്ക് പാപമോചനം തേടുകയാണ്. ഓ എന്റെ ശബ്ദം കേൾക്കുന്ന ചെറുപ്പക്കാരാ, നമ്മളൊരു തെറ്റങ്ങ് ചെയ്താൽ ആ ഒരു തെറ്റ് തെറ്റാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിന്റെ മുമ്പ് ആ തെറ്റിന് വേണ്ടി പാപമോചനം തേടുന്നതിന്റെ ഭാഗമായി ഒരസ്തഗ്ഫിറുള്ള നമ്മൾ പറയുന്നതിന്റെ മുമ്പ് നമുക്ക് വേണ്ടി ലോകത്തിന്റെ നേതാവ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ മുമ്പിലേക്ക് കരങ്ങൾ ഉയർത്തുകയാണ്, അല്ലാഹുവോട് പാപമോചനം തേടുകയാണ്. ഞാൻ ചുരുക്കട്ടെ സഹോദരന്മാരെ, അതുകൊണ്ട് ഇതുപോലുള്ള മഹാന്മാരൊക്കെ നമുക്ക് കാണിച്ചു തന്നത്, അവരൊക്കെ നമുക്ക് മുമ്പിലേക്ക് വരച്ചു കാണിച്ചത് ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ഉൾപ്പെടെ അവരൊക്കെ നമുക്ക് പറഞ്ഞു തന്നത്. അതേ നമ്മളെങ്ങനെ ജീവിക്കണമെന്നതാണ്, നമ്മളെങ്ങനെ പ്രവർത്തിക്കണമെന്നതാണ്, നമ്മൾ ഇവിടെ എന്തൊക്കെ ചെയ്യണമെന്നതാണ്, ഇവിടെ എന്തൊക്കെ ചെയ്തുകൂടെന്നാണ് ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ ഓർമ്മപ്പെടുത്തട്ടെ. ബഹുമാനപ്പെട്ട അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു, അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു അതേ ബിസ്താമിൽ നിന്ന് ഹമദാൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഒരു ദിവസം പോവുകയാണ്. ഒരുപാട് കിലോമീറ്ററുകൾ ഉണ്ട് ബിസ്താമിൽ നിന്ന് ഹമദാനിലേക്ക്. ആ ഹമദാനിൽ ചെന്നിട്ട് അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വേണ്ടി ഒരല്പം കുങ്കുമം വാങ്ങുകയാണ്. കുങ്കുമം വാങ്ങിയിട്ട് ബഹുമാനപ്പെട്ട അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു മഹാനവരുകൾ ബിസ്താമിലുള്ള തന്റെ വീട്ടിലേക്ക് വരുന്നു. വീട്ടിന്റെ മുറ്റത്തെത്തി അവിടെ ഇരുന്നതിന് ശേഷം താൻ ഹമദാനിൽ നിന്ന് വാങ്ങിയ തന്റെ കുങ്കുമത്തിന്റെ പൊതിയൊന്നും കഴിച്ചപ്പോ സുബ്ഹാനല്ലാഹ്
ആ കുങ്കുമത്തിന്റെ പൊതിയിൽ രണ്ട് ഉറുമ്പുകളെ കാണുകയാണ്. കുങ്കുമത്തിന്റെ പൊതിയിൽ രണ്ട് ഉറുമ്പുകളാണ്. വീട്ടുകാരോട് അബു യസീദുൽ ബിസ്താമി ഒന്നും മിണ്ടുന്നില്ല. മഹാനവരുകളാ, കുങ്കുമത്തിന്റെ പൊതി വീണ്ടും ചുരുട്ടിക്കെട്ടി കിലോമീറ്ററുകൾ വീണ്ടും നടക്കുന്നു. എവിടത്തേക്ക്? ഹമദാനിലേക്ക്. ഹമദാനിലേക്ക് ചെല്ലുന്നു. താൻ കുങ്കുമം വാങ്ങിയ പീടിയയ്ക്ക് മുമ്പിൽ ആ കുങ്കുമത്തിന്റെ പൊതി അവിടെ അഴിച്ചു വെച്ചിട്ട് ആ രണ്ട് ഉറുമ്പുകളും ആ കുങ്കുമത്തിന്റെ കവറിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് വരെ അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു അവിടെ നിൽക്കുകയാണ്. ആ കുങ്കുമത്തിന്റെ പൊതിയിൽ നിന്ന് രണ്ട് ഉറുമ്പുകളും ഇറങ്ങി അങ്ങ് പോയതിന് ശേഷം മഹാനവരുകൾ ആ കുങ്കുമത്തിന്റെ പൊതിയുമെടുത്ത് വീണ്ടും ബിസ്താമിലേക്ക് വരുന്നു. വീട്ടുകാർ ചോദിക്കുന്നു, നിങ്ങൾ എവിടെയാ വന്ന ഉടനെ പോയത്? മഹാനവരുകൾ പറയുന്നു, ഞാൻ ഹമദാനിൽ നിന്ന് കുങ്കുമം വാങ്ങിയിട്ട് ഈ ബിസ്താമിലെ വീട്ടിലെത്തിയിട്ട് ആ കുങ്കുമത്തിന്റെ പൊതി അഴിച്ചപ്പോ അതിൽ എനിക്ക് കാണാൻ പറ്റിയത് രണ്ട് ഉറുമ്പുകളാണ്. ഹമദാനിലെ ഉറുമ്പുകൾ ഒരിക്കലും ബിസ്താമിലെത്തിക്കാൻ അല്ലാഹു എന്നോട് പറഞ്ഞിട്ടില്ല, അല്ലാഹു എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല. അല്ലാഹു നാളെ അതെക്കുറിച്ച് ചോദിച്ചാൽ മറുപടി പറയാൻ എനിക്ക് സാധ്യമല്ല. അതേ, അതുകൊണ്ട് ഞാനൊരൽപ്പം കഷ്ടപ്പെട്ടാലും ഞാനൊരൽപ്പം പ്രയാസപ്പെട്ടാലും ഒന്നുകൂടെ ഹമദാനിലേക്ക് പോകേണ്ടി വന്നാലും ഹമദാനിൽ ഞാൻ പടച്ച രണ്ട് ഉറുമ്പുകളെ കിലോമീറ്ററുകൾക്കിപ്പുറം ബിസ്താമിലെത്തിക്കാൻ നിന്നോടാര് പറഞ്ഞു എന്ന് റബ്ബ് ചോദിക്കുമ്പോ ആ ഒരു ചോദ്യത്തിന് മറുപടി പറയാതെ പുഴങ്ങേണ്ട ആവശ്യം എനിക്കില്ല. അവര് ജീവിതത്തിൽ കാണിച്ച സൂക്ഷ്മതയാണ്, അവര് ജീവിതത്തിൽ കാണിച്ച പുണ്യമാണ്. അതെ, അതുകൊണ്ടും അവസാനിക്കുന്നില്ല. അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു ഒരു ദിവസം പുഴയിലെ സൈഡിലേക്ക് പോകുന്നു. പുഴക്കരയിലേക്ക് മഹാനവരുകൾ ധരിച്ച വസ്ത്രങ്ങൾ അലക്കുകയാണ്. വസ്ത്രങ്ങൾ അലക്കിയതിന് ശേഷം അതൊന്ന് ഉണങ്ങാനിടണം, മാറിയിടണം, ചിക്കിയിടണം. അതൊരു മരത്തിന്റെ ചില്ലയിൽ കൊണ്ടുപോയിടാൻ നോക്കുമ്പോ മഹാനവരുകൾ പറയുന്നു, വേണ്ട വേണ്ട, അതാ മരത്തിന്റെ ചില്ലയിൽ എന്റെ വസ്ത്രങ്ങൾ ഇട്ടിട്ടാ ചില്ല പൊട്ടിപ്പോയാൽ അല്ലാഹു പടച്ച ഒരു സസ്യത്തിന്റെ കൊമ്പൊടിച്ചവനായി ഞാൻ മാറാൻ പാടില്ല. അതേ, അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു അവിടെ നിന്നും മാറുകയാണ്. എന്നിട്ട് നിലത്തുള്ള ഒരു പച്ച പുല്ല് കണ്ടിട്ട് ആ പുല്ലിന്റെ മുകളിലേക്ക് താൻ അലക്കിയ വസ്ത്രം അങ്ങ് പിരിക്കാൻ നോക്കുമ്പോ ബഹുമാനപ്പെട്ടവർ പറയുന്നു, വേണ്ട വേണ്ട, ഇവിടെയും ഈ വസ്ത്രം ഉണക്കാൻ ഞാൻ തയ്യാറല്ല. ഇവിടെയും വിട്ടിട്ട് ഈ വസ്ത്രം എനിക്ക് ഉണക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ജീവികൾക്കുള്ള ഭക്ഷണമായിട്ടാണ് അല്ലാഹു ഈ പച്ചപ്പുല്ലുകളെ പടച്ചതെങ്കിൽ ജീവികളുടെ ഭക്ഷണം നഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ, അത് തിന്നാൻ വേണ്ടി വരുന്ന ജീവികൾക്ക് തടസ്സമാകുന്ന രൂപത്തിൽ എന്റെ വസ്ത്രം എനിക്ക് അവിടുന്ന് ഉണക്കേണ്ട കാര്യമില്ല. ഈ വസ്ത്രവും കയ്യിൽ പിടിച്ചൊരു കൂട്ടുകാരനോട് പറയുന്നു, ഇതൊന്ന് പെട്ടെന്ന് എനിക്ക് ഉണങ്ങിക്കിട്ടണം. മഹാനവരുകളൊന്ന് കുനിഞ്ഞു നിന്നിട്ട് രണ്ട് കയ്യും നിവർത്തി പിടിച്ചു കൊടുത്തിട്ട് പറയുന്നു, എന്റെ പുറത്തേക്ക് എന്റെ കമീസ് ഒന്ന് വിരിക്കൂ, എന്റെ പുറത്തേക്ക് എന്റെ കമീസ് ഒന്ന് വിരിക്കൂ. ആ വസ്ത്രം ഉണങ്ങുന്നത് വരെ കുനിഞ്ഞു നിന്നിട്ട് ആ വസ്ത്രം ഉണക്കിയെടുക്കുകയാണ്. ഒരു മരത്തിന്റെ ചില്ലയിലേക്ക് ഉണങ്ങാനിട്ടിട്ട് ആ ജീവിക്കാ സത്യത്തിന് പ്രശ്നം വരാൻ പാടില്ല, ആ മരത്തിന് പ്രശ്നമുണ്ടാവാൻ പാടില്ല. ഇവിടെ അല്ലാഹു തആല ജീവികൾക്ക് ഭക്ഷണമാക്കി കണക്കാക്കിയ പുല്ലിന്റെ മുകളിൽ ഇട്ടിട്ട് ആ പുല്ലുകൾക്കും ഒരു തടസ്സമാവാൻ പാടില്ല. അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു അതുകൊണ്ടും അവസാനിക്കുന്നില്ല. ഒരു ദിവസം മഹാനവരുകൾ പള്ളിയിലേക്ക് വരികയാണ്. താൻ പിടിച്ചിരിക്കുന്ന ഊന്നു വടി, കുത്തിപ്പിടിക്കുന്ന വടി, ആ വടിയും പിടിച്ച് അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് വരുന്നു. പള്ളിയിൽ ആദ്യമേ കയറിയ ഒരു മനുഷ്യൻ, ഒരു പാവപ്പെട്ട സാധുവായ ഒരു മനുഷ്യൻ, അദ്ദേഹം കുത്തിപ്പിടിക്കുന്ന വടി ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു മഹാന്റെ വടിയും അവിടെ തന്നെ കൊണ്ടുപോയി വെക്കുകയാണ്. നിസ്കാരത്തിന് ശേഷം
ശേഷമാണ് അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു പറയുന്നത്, ഞാൻ ചാരി വെച്ച വടി അതേ ആ വടി വീണതിന്റെ പേരിൽ എനിക്ക് മുമ്പേ വടി വെച്ച ആ മനുഷ്യൻ ആ വടിയെടുക്കാൻ വേണ്ടി കുനിഞ്ഞ് പ്രയാസപ്പെടേണ്ടി വന്നിട്ടുണ്ട്. ആ അബൂ യസീദുൽ ബിസ്താമി വീട്ടിൽ നിന്ന് ഭക്ഷണം വള്ളിയിൽ നിന്ന് നിസ്കരിച്ചിറങ്ങിയതിന് ശേഷം ആ വടിവെച്ച മനുഷ്യനെ അന്വേഷിക്കുകയാണ്. ആ മനുഷ്യന്റെ വീട് പരതി പിടിച്ചിട്ട് ആ മനുഷ്യന്റെ വീട്ടിൽ ചെന്നിട്ട് മാപ്പ് ചോദിക്കുന്നു, ഓ മനുഷ്യ നിങ്ങൾ പള്ളിയിലേക്ക് കയറിയപ്പോ ആ പള്ളിയിൽ നിങ്ങൾ നിസ്കരിക്കുന്നതിന്റെ മുമ്പ് നിങ്ങൾ ചാരി വെച്ച നിങ്ങളുടെ കയ്യിൽ കുത്തിപ്പിടിക്കുന്ന വടി ബഹുമാനപ്പെട്ട കൈപ്പാണി ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ബഹുമാനപ്പെട്ട അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു ആ വീട്ടുകാരൻ അന്വേഷിച്ച് നടക്കുകയാണ്. ബഹുമാനപ്പെട്ട അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു മഹാനവരികൾ ആദ്യം വടി വീണുപോയ ആ മനുഷ്യനെ പരതി പിടിച്ചിട്ട് ഒരു മാപ്പ് പറയുന്നു. എന്തിനാ മാപ്പ് പറയുന്നത്? മാപ്പ് പറയുന്നത് എന്തിനാ? എന്റെ ചെറിയൊരു അശ്രദ്ധ കൊണ്ട് ഞാൻ എന്റെ ഊന്നുവടി വെച്ചപ്പോ അത് ഊരി നിങ്ങളുടെ വടിയെ കൂടി തള്ളിയിട്ട് നിങ്ങളത് എടുക്കാൻ വേണ്ടി ഒന്ന് കുനിയേണ്ടി വന്നല്ലോ, അതിന്റെ കാരണക്കാരൻ ഞാനല്ലേ, നിങ്ങൾ എന്നോട് മാപ്പാക്കണം, എനിക്ക് ക്ഷമിക്കണം. ബഹുമാനപ്പെട്ട അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു, ഞാൻ ചുരുക്കുകയാണ് സഹോദരന്മാരെ, അപ്പൊ അത്രക്കും സൂക്ഷ്മതയോടുകൂടെ ജീവിച്ച അത്രക്കും സൂക്ഷ്മതയോടുകൂടെ ജീവിച്ച മഹാന്മാരായ അഹമ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു, അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു, അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മളുടെ ജീവിതം നന്നാക്കി പെരുമാറാവട്ടെ എന്ന് ദുആ ചെയ്തു. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. ബഹുമാനപ്പെട്ട സയ്യിദ് അവരുകൾ നമ്മളുടെ സദസ്സിലേക്ക് ഇപ്പോ എത്തും, അതിന്റെ മുമ്പ് ഇൻഷാ അല്ലാ ബഹുമാനപ്പെട്ട കൈപ്പാണി ഉസ്താദ്, അല്ലാഹു ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. നമുക്ക് വേണ്ടി ഒരു ചെറിയ നസീഹത്തും ദുആയും നടത്തി തരുന്നു. ആദരപൂർവ്വം ഉസ്താദിനെ അതിനുവേണ്ടി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ സ്വലാത്തിന്റെ വാർഷികത്തിന്റെ സമാപന ദുആ സമ്മേളനത്തിലേക്ക് ഏതാണ്ടും അടുത്തുകൊണ്ടിരിക്കുകയാണ്. മഹാന്മാരായ നമ്മുടെ ആത്മീയ നേതൃത്വം നമ്മെ ധന്യമാക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാ, വലിയ സന്തോഷമുള്ള സമയമാണ്. ബഹുമാനപ്പെട്ട കൈപ്പാണി ഉസ്താദ് അവറുകളും ഹസൻ ഉസ്താദ് അവറുകളും സയ്യിദ് അവറുകളും എല്ലാവരും നമ്മുടെ നാട്ടിനെ ധന്യമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അള്ളാഹു അവർക്കെല്ലാം ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും ബറക്കത്തും ഇൽമും തഖ്വയും വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. നമുക്കും അവരുടെ കൊടുക്കീലായി ദീർഘകാലം സേവനം ചെയ്യാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. ഇടയ്ക്കൊരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്, ഇന്നലെ സ്ത്രീകളുടെ കരങ്ങളിലേക്ക് നൽകിയ കവറ് അത് നല്ല രൂപത്തിൽ ഭാരവാഹികൾ വരുമ്പോ അത് നിങ്ങൾ അടക്കി കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതിന്റെ പുറമെ സംഘാടകര് നിങ്ങളിലേക്ക് ബന്ധപ്പെടുന്ന സമയത്ത് പുരുഷന്മാരും കഴിവന്റെ പരമാവധി അതിനോട് സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദവറുകൾ നസീഹത്തും പ്രാർത്ഥനയും നൽകാൻ വേണ്ടി ക്ഷണി